ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. മറ്റൊരു വ്യത്യസ്ത വിഷയവുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് എത്തിച്ചേരുവാൻ അല്പം തടസ്സങ്ങൾ നേരിട്ടു. അനിൽക്കുടിത്തോട്ടം പാസ്റ്റർ വരും. നമ്മുടെ സഹോദരൻ ജോർജ് ചില സാങ്കേതിക കാരണങ്ങളാൽ അല്പം താമസിച്ച് അദ്ദേഹം ജോയിൻ ചെയ്യത്തുള്ളൂ. എനിക്കും ശാരീരികമായ സുഖമില്ലാത്തൊരു അവസ്ഥയിലാണ്. ഈ വിഷയത്തിന്റെ പേപ്പറെല്ലാം റെഡിയായിരുന്നു. അങ്ങനെ ഈ വിഷയം അവതരിപ്പിക്കാനെല്ലാം റെഡിയായി ഇരുന്നപ്പോഴാണ് ശാരീരികമായി ഒട്ടും സുഖമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയത്. നമുക്കെല്ലാവർക്കും പരിചിതനായ ചാക്കോ പാസ്റ്റർ നമ്മുടെ കൂടെ ഉണ്ട്. ചാക്കോ പാസ്റ്റർ ആ വിഷയം അവതരിപ്പിക്കും, അള്ളാഹു ഇസ്ലാമിന് മുമ്പും ശേഷവും. ഞാൻ അതിനൊരു തുടക്കം, ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വെക്കുകയാണ്. അള്ളാഹു ആരാണ് എന്നുള്ള ചോദ്യം ക്രൈസ്തവ ഇസ്ലാം സംവാദം ഇവിടെ ചൂട് പിടിച്ചിട്ടുള്ള സമയങ്ങളിൽ, തുടക്കകാലങ്ങളിൽ അത്ര ചർച്ചാ വിഷയമായിട്ടില്ലാത്തൊരു കാര്യമായിരുന്നു. പലപ്പോഴും അള്ളാഹുവിലേക്ക് ചോദ്യങ്ങൾ എത്തിയിട്ടില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് അക്ബറൊക്കെ തുടങ്ങി വെച്ചൊരു സംവാദ കോലാഹലമുണ്ട് കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും. സ്റ്റേജുകൾ കെട്ടി അച്ഛന്മാരെയും പാസ്റ്റർമാരെയും മറ്റു സഹോദരന്മാരെയൊക്കെ ഇതിന് ഈ വിഷയങ്ങളെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്ത ആളുകളെ വിളിച്ചു വരുത്തി അവരുമായിട്ട് സംവദിക്കുകയും അവസാനം ഞാൻ സംവാദത്തിൽ ജയിച്ചു എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അക്ബറിനെ നമുക്ക് ആ സമയങ്ങളിൽ കാണാം. ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ ഞാൻ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ 98 ആ സമയങ്ങളിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ചർച്ച് കഴിഞ്ഞ്, പള്ളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വലിയ കോളാമ്പി വെച്ച് കെട്ടി പറഞ്ഞു പോകുന്ന ചില വീടുകളാണ്. മദ്യം വെളുമ്പുന്ന യേശു, ദാവീദിന്റെ കിടപ്പറയിൽ അന്യസ്ത്രീ, ബൈബിൾ തിരുത്തപ്പെട്ടു, അങ്ങനെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്ത് ക്രൈസ്തവ ഇസ്ലാം സംവാദം, എം എം അക്ബർ സംസാരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിഷയങ്ങൾ നോട്ടീസ് അടിച്ച് കോളാമ്പി വെച്ച് വലിയ ഉച്ചത്തിൽ പറഞ്ഞു പോകുന്ന ആ രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളെ തെറ്റിദ്ധാരണയിലാക്കാൻ, അവരെ സംശയത്തിലാക്കാനൊക്കെ ആ കാലഘട്ടത്തിൽ അങ്ങനെ അക്ബറിന് സാധിച്ചിട്ടുണ്ട്. അക്ബറോ അക്ബറിന്റെ കൂടെയുള്ളവരോ ഒരിക്കലും സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ല ക്രൈസ്തവരിൽ നിന്ന് ഇത്ര ശക്തമായിട്ടൊരു അറ്റാക്ക് ആശയപരമായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകത്തില്ല. ഇപ്പോഴും നമ്മൾ നോക്കുമ്പോൾ അക്ബറുണ്ട്, പിന്നെ ഒരു ഈസയുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ആരും, ഒരു ദാവ പ്രവർത്തകനെയും കാണുന്നില്ല. മുജാഹിദ് ബാലുശ്ശേരിക്കൊന്നും വലിയ ഡെപ്ത് ഉള്ളതായിട്ട് നമ്മൾ കാണുന്നില്ല. ഈസയ്ക്ക് ഡെപ്ത് ഉണ്ടെന്നുള്ളതല്ല ഞാൻ പറയുന്നേ. അക്ബറിനെ പോലെ ഒരു പോപ്പുലർ ആയിട്ടൊരാളെ പിന്നെ മുഹമ്മദ് ഈസയാണുള്ളത്. വേറെ ആരെയും നമ്മൾ അവിടെ കാണുന്നില്ല. പിന്നെ ഹാരിസ് മദിനയൊക്കെയാണ്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, മദിനി പട്ടമുണ്ടെന്നൊക്കെ പറയുമെങ്കിലും കഴിഞ്ഞ നടത്തിയ സംവാദങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ഒരു ഡെപ്ത്, ഒരു ആഴം, വിഷയങ്ങളിലുള്ള ഗ്രാഹ്യമൊക്കെ നമുക്കല്ല പലർക്കും ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ ഇങ്ങനെ ഒന്ന് രണ്ട് പേരെ അവിടെ കാണാനുള്ളൂ. അപ്പൊ അക്ബർ തുടങ്ങി വെച്ച ആ സംവാദ കോലാഹലമുണ്ട്. അന്ന് അക്ബർ പറയുന്നതിന് ഉത്തരമില്ലെന്ന് പലരും ചിന്തിച്ചിരുന്ന ഒരു സമയങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ നാടായ നമ്മുടെ നാട്ടിൽ തിരുവട്ടാർ കൃഷ്ണൻകുട്ടി സാറൊക്കെ, അതുപോലെ ജോൺസൺ സി ഫിലിപ്പ്, ഇവരൊക്കെ അതിന് മറുപടി പറഞ്ഞു പോയത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആ കാലങ്ങളിൽ എഴുതിയ പുസ്തകങ്ങളിൽ ആ ഇസ്ലാമിനെതിരെയുള്ള പ്രത്യാക്രമണം തുടങ്ങിയ സമയങ്ങളിൽ ആണ് അള്ളാഹു പിന്നെ ചർച്ചാ വിഷയമായിട്ട് മാറുന്നത്. അള്ളാഹു ഗോത്ര ദൈവമാണ്, അറബി ദൈവനാണ്, അള്ളാഹുവിന് മക്കളുണ്ടായിരുന്നോ, ഇസ്ലാമിന് മുമ്പുള്ള അള്ളാഹു ആരായിരുന്നു എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയത്. ഇപ്പൊ അതിൽ ബഹുദൂരം മുന്നോട്ട് പോയി. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്കറിയാം, ഇസ്ലാമിന് മുമ്പുള്ള അള്ളാഹു, ആ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ അള്ളാഹുവിന് മക്കളുണ്ടായിരുന്നു, ലാത്തയും മനാത്തയും ഉസയും. അവരുടെ പിതാവായിരുന്നു അള്ളാഹു, അല്ലെങ്കിൽ ഉസാദേവിയുടെ ഭർത്താവാണ് അള്ളാഹു എന്ന് പറയുന്ന ചില പണ്ഡിതന്മാരും ഉണ്ട്. അത് നമുക്ക് പൂർണ്ണമായിട്ട് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിലും അത്തരത്തിലുള്ള ഒരു ആർഗ്യുമെന്റും നിലവിലുണ്ട്. എന്താണെങ്കിലും ലാത്തയുടെയും മനാത്തയുടെയും ഉസയുടെയും പിതാവാണ് അള്ളാഹു എന്നൊരു വാദമല്ല, അതൊരു ഫാക്റ്റ്. ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു എന്ന് അള്ളാഹു എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഖുർആനിലെ ആയത്തുകളും സൂറ 53 ഒക്കെ
ഖിലാത്തെയും മനയത്തെയും ഹുസൈനെയൊക്കെ പരാമർശിക്കുന്ന ആയത്തുകൾ നമുക്കുണ്ടല്ലോ. അത് പിന്നീട് സാത്താനിക് വേഴ്സസ് എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള വചനങ്ങളാണ്, പിന്നീട് തിരുത്തപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള വചനങ്ങളാണ്. അപ്പൊ ആ അള്ളാഹു ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു അള്ളാഹു ഉണ്ട്. ഇപ്പൊ മുഹമ്മദ് കണ്ടുമുട്ടിയ ഒരു അള്ളാഹു, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു അള്ളാ മുന്നോട്ട് വെക്കുന്ന അള്ളാഹുവിനേക്കാളും മെച്ചമായിരുന്നു ഇസ്ലാമിന് മുമ്പുള്ള അള്ളാഹു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ കാരണം, വളർത്തുമകന്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ അറേബ്യയിലുള്ള ബഹുദൈവ വിശ്വാസികളായിരുന്നുവെങ്കിലും അള്ളാഹു ഉൾപ്പെടെയുള്ള ബഹുദൈവങ്ങൾ അവർക്കുണ്ടായിരുന്നുവെങ്കിലും അത്തരത്തിൽ അധാർമികമായ കാര്യങ്ങളിലേക്ക് അവർ പോയിരുന്നില്ല. കുറച്ചുകൂടി ഒരു ധാർമ്മികത, ഞങ്ങൾക്ക് ഇതിനു മുമ്പൊരു ഗ്രൂപ്പ് ഇട്ട വിഷയം ഇവിടെ ചർച്ച ചെയ്തുമാണ്, അങ്ങനെ ഒരു ധാർമ്മികത അവർക്കുണ്ടായിരുന്നു. എന്നാൽ ആ സമയങ്ങളിൽ അവിടെ ഹജ്ജുണ്ട്, അതുപോലെ തന്നെ മറ്റ് ആചാരാനുഷ്ഠാന അറേബ്യൻ ആചാരാനുഷ്ഠാനങ്ങൾ ആ സമയത്ത് അറേബ്യയിലുണ്ട്. ഇസ്ലാം ഇന്ന് മുന്നോട്ട് ഇസ്ലാമിന്റെ പല ആചാരാനുഷ്ഠാനങ്ങളും, ഇപ്പൊ ഹജ്ജാണെങ്കിലും അതുപോലെ സഫാ മർവ കുന്നുകൾക്കിടയിലെ ഓട്ടമാണെങ്കിലും പിശാചിന്റെ കല്ലറയിലാണെങ്കിലും ഇസ്ലാമിന്റെ പ്രവാചകന്മാരെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണെങ്കിലും ഇതെല്ലാം ഒരു മിക്സഡ് ആണ്. ഇസ്ലാമിന് മുമ്പുള്ള ഒരു അള്ളാഹു ഉണ്ട്, ആ അള്ളാഹുവിന് മക്കളുണ്ട്, അവിടെ കാബയിൽ ആളുകൾ തീർത്ഥാടനം നടത്തിയിരുന്നു, അതുപോലെ തന്നെ അത്തരത്തിലുള്ള ആചാര അനുഷ്ഠാനങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇസ്ലാം മുഹമ്മദ് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി, മദീനയിൽ തിരികെ വന്ന് അവിടെയുള്ള വിഗ്രഹങ്ങളെല്ലാം തകർത്ത് കളഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാന്ന് പറഞ്ഞ അള്ളാഹു അല്ലാതെ വേറെ ദൈവമില്ലെന്നൊരു ആപ്തവാക്യം മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് വെക്കുമ്പോൾ മറ്റു വിഗ്രഹങ്ങളെല്ലാം നശിപ്പിച്ചിട്ടാണ് അത് മുന്നോട്ട് വെക്കുന്നത്. ഖുറൈഷി ഗോത്ര ദൈവനായ അള്ളാഹു ആണ് ഇനി എല്ലാം എന്നൊരു ആശയമാണ് മുഹമ്മദ് അവിടെ മുന്നോട്ട് വെക്കുന്നത്. ആ അള്ളാഹു, അപ്പൊ മുഹമ്മദ് കണ്ടുമുട്ടിയ ആ അള്ളാഹു, ജിബ്രിയിൽ പരിചയപ്പെടുത്തി എന്ന് പറയുന്ന ആ അള്ളാഹുവിനെ മുഹമ്മദ് കണ്ടുമുട്ടിയപ്പോൾ പിന്നെ അദ്ദേഹത്തിന് ആത്മഹത്യ പ്രവണത ഉണ്ടാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാം. അദ്ദേഹത്തിന് അരുളപ്പാട് റെവലേഷൻ കിട്ടിയത് അള്ളാഹുവിൽ നിന്നാണെന്ന് ഉറപ്പിക്കുന്നത് ഖദീജയും വറക്കത്തിബ്നു നൗഫലുമാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളതാണ്, നേരത്തെ പറഞ്ഞു പോയിട്ടുള്ളതാണ്. മുന്നോട്ട് പോകുമ്പോൾ ഇസ്ലാമിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ദൈവശാസ്ത്ര വിഷയങ്ങളിലൊന്നും അള്ളാഹു ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. മറിച്ച് അള്ളാഹു മുഹമ്മദിന്റെ സ്ത്രീകളോട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാനും കഴിയുന്നു. സൈനബയോട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, വളർത്തു മകന്റെ ഭാര്യയെ മുഹമ്മദ് വിവാഹം കഴിക്കുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹു ഇടപെടുന്നു. അതുപോലെ തന്നെ ഭാര്യമാർ തമ്മിലുള്ള തർക്കം ഉണ്ടാകുമ്പോൾ അള്ളാഹു ഇടപെടുന്നു. അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ഇടപെടുന്ന ഒരു അള്ളാഹുവിനെ നമുക്ക് അവിടെ കാണാം. ഹദീസുകളിൽ നമുക്ക് അങ്ങനെ ഒരു അള്ളാഹുവിനെ കാണാം. ആയിഷയോടുള്ള ബന്ധത്തിൽ അങ്ങനെ പല പല കേസുകളിൽ ഇടപെടുന്ന ഒരു അള്ളാഹുവിനെ നമുക്ക് അവിടെ കാണാം. മുഹമ്മദിന് അനുകൂലമായിട്ടൊരു സാഹചര്യം ഉണ്ടാകേണ്ടതിന് ഇടപെടുന്ന ഒരു അള്ളാഹുവിനെ നമുക്ക് കാണാം. യഹൂദ ക്രൈസ്തവ സോഴ്സുകളിൽ നിന്നും അപ്പോക്രിഫ സോഴ്സുകളിൽ നിന്നും നോസ്റ്റിക് സോഴ്സുകളിൽ നിന്നും ഇസ്ലാം കോപ്പി അടിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അത് മാത്രമല്ല അറേബ്യൻ, ഞാൻ ആദ്യം പറഞ്ഞ അറേബ്യൻ സോഴ്സിൽ നിന്ന് ഇസ്ലാം കോപ്പി അടിച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിന് മുമ്പുള്ള ലാത്തയുടെയും മനാത്തയുടെയും പിതാവായി ഉസയുടെയും പിതാവായിരുന്ന അള്ള, അല്ലെങ്കിൽ അല്ലൂസ ദേവിയുടെ ഭർത്താവെന്ന് അങ്ങനെ ഒരു ആരോപണമുള്ള അള്ള, ആ അള്ള പിൻകാലത്ത് ഇസ്ലാമിന്റെ അള്ളാഹു ആയി തീർന്നപ്പോൾ എന്ത് സംഭവിച്ചു? ബൈബിളിൽ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ മുഴുവൻ അള്ളാഹുവിന്റെ പ്രവാചകന്മാരായി. യേശു ക്രിസ്തു അള്ളാഹുവിന്റെ പ്രവാചകനായി. യേശു ക്രിസ്തു അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ബൈബിളിലുള്ള ഏതെങ്കിലും പ്രവാചകന്മാരാണ് അള്ളാഹുവിന്റെ പ്രവാചകന്മാരെന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല, അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നു, ഇസ്ലാം അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നു. അപ്പൊ ഈ അള്ളാഹു, ഇസ്ലാമിന് ശേഷമുള്ള ഈ അള്ളാഹുവിനെയും ഇസ്ലാമിന് മുമ്പുള്ള ഈ അള്ളാഹുവിനെ, ഇസ്ലാമിന് മുമ്പുള്ള ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ പറഞ്ഞു പോയി പോകുന്ന ആ അള്ളാഹുവിനെയുമാണ് നമ്മൾ ഇവിടെ വിശകലനം ചെയ്യുന്നത്. ചാക്കോ പാഷത് ഇവിടെ വിശകലനം ചെയ്യും അള്ളാഹു ആരാണെന്നുള്ളതും അള്ളാഹുവിന്റെ അസ്തിത്വം എന്താണെന്നുള്ളതും അള്ളാഹു ഇപ്പോഴത്തെ ഇസ്ലാമിന്റെ അള്ളാഹു എന്താണെന്നുള്ളതും ഇസ്ലാമിന്റെ അള്ളാഹു അറേബ്യയിലെ അള്ളാഹു തമ്മിലുള്ള താരതമ്യം ഒക്കെ ചാക്കോ പാഷയോട് നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ വളരെ നിങ്ങളെ കടന്നു വന്നിരിക്കുന്നവർ എന്ത് ചെയ്യുക, ചർച്ചയ്ക്കായിട്ട് അവസരമുണ്ട്, നിങ്ങൾക്ക് പിന്നീട് മുന്നോട്ട് വരാവുന്നതാണ്. ഇത്തരത്തിലുള്ള പഠനങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉപകാരപ്രദമാകട്ടെ. ചാക്കോ പാഷ ഞാൻ ക്ഷണിക്കുന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ അഭിവാദനങ്ങളെ അർപ്പിച്ചുകൊള്ളുന്നു. അള്ളാഹു ഇസ്ലാമിന് മുമ്പും
ശേഷവും എന്നതാണ് നമ്മുടെ ഇവിടുത്തെ വിഷയം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇത് വാസ്തവത്തിൽ ഇത്തരത്തിലുള്ളതായ ഒരു പഠന പരമ്പര നമ്മൾ ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാൽ, ഇത് ഇസ്ലാം മത പണ്ഡിതന്മാർ മറച്ചു വെച്ചിട്ടുള്ളതായ വിഷയങ്ങളാണ്. ഈ മുഹമ്മദിന് ശേഷമുള്ളവർ അള്ളാഹുവിനെയാണ് അവര് പ്രസന്റ് ചെയ്യുന്നത്, അഡ്രസ് ചെയ്യുന്നത്. കാരണം ഏകദൈവത്തെ വിളംബരം ചെയ്ത് മുഹമ്മദാണെന്നുള്ളതായ ഒരു സിദ്ധാന്തമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട്, അങ്ങനെ ആയിരിക്കുന്നുണ്ട്, ഇസ്ലാമിലെ അള്ളാഹു എന്താണ്, അള്ളാഹു ആരാണ് മുഹമ്മദിന് മുമ്പും അതിന് ശേഷം എന്നതാണ് നമ്മളിവിടെ ഗഹനമായി പരിശോധിക്കാനായിട്ട് പോകുന്നത്. പ്രിയ കർത്തൃദാസൻ സിജോ പറഞ്ഞതുപോലെ അള്ളാഹുവിന് മൂന്ന് പെൺമക്കൾ ഉണ്ടെന്നുള്ളതായ പരമ്പരാഗത വിശ്വാസം അറബികളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് സുപരിചിതമാണ്. സൂറത്ത് നജ്മ, അതായത് 53:19-20 ആയത്തുകൾ കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. മൂന്ന് പെൺമക്കൾ ഉണ്ടായിരുന്നു, അവർ പരമ്പരാഗതമായ ഒരു വിശ്വാസമൊക്കെയാണ് അവരുടേത്. അതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ അള്ളാഹുവിനെ കുറിച്ച്, മുഹമ്മദിന് മുമ്പുള്ളതായ അള്ളാഹുവിനെ കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കാനായിട്ട് പോവുകയാണ്. പ്രാരംഭമായിട്ട് ഈ മുഹമ്മദിന് മുമ്പ് ലോകത്ത് 124,000 നബിമാരെ അള്ളാഹു അയച്ചിട്ടുണ്ടെന്നാണ് മതപണ്ഡിതന്മാർ പറയുന്നത്. ഇസ്ലാമിക് എൻസൈക്ലോപീഡിയ പേജ് 675 പറയുന്നത് ലോകത്തേക്ക് അള്ളാഹു 124,000 നബിമാരെ അയച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അവിടെ അത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുവാൻ മതപണ്ഡിതന്മാരെ പ്രേരിപ്പിച്ചത് ഒരു ഖുറാനിക് ആയത്താണ്, സൂറ 35:24. അവിടെ ഇങ്ങനെ വായിക്കുന്നു, മുന്നറിയിപ്പുകാരൻ വന്നു പോകാത്ത ഒരു സമുദായവും ഇല്ല. ഇതാണ് ആയത്ത്. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളിലും അള്ളാഹു തന്റെ നബിമാരെ അയച്ചിട്ടുണ്ടെന്ന് പണ്ഡിതന്മാർ ഒന്നടങ്കം ഐക്യകണ്ഠേനെ പ്രഖ്യാപിക്കുന്നു. ഈ ലോകത്ത് 196 രാജ്യങ്ങളുണ്ട്. 124,000 നബിമാരെ അയച്ചു എന്നാ പറയുന്നത്. അപ്പൊ ഈ 196 രാജ്യങ്ങളെ, അതായത് ഈ 124,000 196 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഹരിച്ചാൽ 632 കിട്ടും. അതായത് മതപണ്ഡിതന്മാരുടെ വീക്ഷണം അനുസരിച്ച് ഈ ഭൂമിയിലെ ഓരോ രാജ്യത്തിലേക്കും അള്ളാഹു 632 നബിമാരെ അയച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ അവർ വന്നിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അങ്ങനെ വന്ന നബിമാർ ലാ ഇലാഹ ഇല്ലല്ലാഹു ചൊല്ലിയും നിസ്കാരം പഠിപ്പിച്ചും നിസ്കരിച്ചും ബാങ്ക് വിളിപ്പിച്ചും തക്ബീർ മുഴക്കിയും എന്ന് വേണ്ട ഇസ്ലാമിന്റെ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ തന്നെ പ്രഘോഷിച്ചുകൊണ്ട് അള്ളാഹുവിനെ പ്രഘോഷിച്ചു എന്നും പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ, അത് കൃത്യമായിട്ട് അവരുടെ പരമ്പരാഗത വിശ്വാസമാണെങ്കിൽ, ഇന്ത്യയിൽ വന്ന അള്ളാഹുവിൻ്റെ 632 നബിമാർ ആരൊക്കെയാണ്? അതിന് ഉത്തരം അവരാണ് തരേണ്ടത്. അമേരിക്കൻ ഭൂഖണ്ഡത്തിലെത്തിയ അള്ളാഹുവിൻ്റെ 632 നബിമാർ എവിടെ? ഇനി അത്രയും കണക്ക് അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ അതിന് കുറച്ച് താഴോട്ട് പിടിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വന്ന അള്ളാഹുവിൻ്റെ നബിമാർ ആരൊക്കെ? ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ, അതുപോലെ തന്നെ ലോകത്തുള്ള ഈ ഭൂഖണ്ഡങ്ങളിലൊക്കെ വന്ന അള്ളാഹുവിന്റെ ഈ 124,000 നബിമാരിൽ ആരൊക്കെയാണ് ഇവിടെയൊക്കെ വന്നത്? ഇത് കൃത്യമായിട്ട് അവർക്ക് പറയാൻ കഴിയുമോ? ഒരൊറ്റ നബിയെ കുറിച്ച് പറയുവാൻ ഇസ്ലാമിക ലോകത്തിന് കഴിയുകയില്ല. കാരണം മുഹമ്മദിന് മുമ്പ് അങ്ങനെ അള്ളാഹുവിന്റെ ഒരു നബി ലോകത്ത് എവിടെയെങ്കിലും ചെന്നതായിട്ട് ഒരു തെളിവും ഒരു ഗ്രന്ഥത്തിലുമില്ല. അതുകൊണ്ട് തന്നെ മുഹമ്മദിന് മുമ്പ് അള്ളാഹുവും അള്ളാഹുവിന്റെ 124,000 നബിമാരും എന്നത് കേവലം കെട്ടുകഥ എന്നതിനപ്പുറത്ത് യാതൊരു ചരിത്രപരതയുമില്ല എന്ന് ഉറപ്പിച്ച് അവിതർക്കിതമായി അസന്നിഗ്ധമായി പറയുവാനായിട്ട് കഴിയും. ഈ വസ്തുത ഇസ്ലാമിക പണ്ഡിതന്മാർ ഭംഗ്യന്തരാണ് എഴുതി വെച്ചിട്ടുണ്ട്. അതൊരു മറ്റൊരു ഫലിതമാണ് കേട്ടോ. ഞാനൊരു ഭാഗം വായിക്കാം. താരിഖുൽ ഇസ്ലാം എന്ന ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥം പേജ് 226 ഇങ്ങനെ പറയുന്നു, തിരുമേനിക്ക് മുമ്പുണ്ടായ നബിമാർ, അതായത് മുഹമ്മദിന് മുമ്പുള്ള ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്, തിരുമേനിക്ക് മുമ്പുണ്ടായ നബിമാർ തിരുമേനി നിർവഹിച്ച ക്രമത്തിലും രൂപത്തിലുമായിരുന്നില്ല നിസ്കാരം നിർവഹിച്ചത്. തക്ബീർ കൊണ്ട് തുടങ്ങുക, റുക്ക് ചെയ്യുക, ഇമാമും ജമാഅത്തുമായി നിസ്കരിക്കുക,
മുതലായവയൊന്നും അവരുടെ നിസ്കാരത്തിന് ബാധകമായിരുന്നില്ല. അപ്രകാരം തന്നെ ബാങ്കും കമാത്തും തിരുമേനിക്ക് മുമ്പ് നടപ്പിലായിരുന്നില്ല. അപ്പം മുഹമ്മദിന് മുമ്പ് ഇന്നത്തെ ഇസ്ലാമിക ആചാരാനുഷ്ഠാനങ്ങൾ പോലെയുള്ളതായ ചടങ്ങുകളും കർമ്മങ്ങളും ഉണ്ടായിരുന്നില്ലെന്നാണ് മതപണ്ഡിതന്മാർ ഇവിടെ പറയുന്നത്. ആ ഗ്രന്ഥം ഒരു പറ്റം ഇസ്ലാമിക ചരിത്ര പണ്ഡിതന്മാർ എഴുതിയതാണ് താരിഖുൽ ഇസ്ലാം, അതിനകത്താണ് പറയുന്നത്. അപ്പൊ മുഹമ്മദിന് മുമ്പ് ഇന്നത്തെ രീതിയിലുള്ളതായ ഇസ്ലാമിക ആചാരങ്ങളോ ആ ബാങ്ക് വിളിയോ നമസ്കാരമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് അവരുടെ പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് മുഹമ്മദിന് മുമ്പ് ഇസ്ലാമിക ആചാരങ്ങൾ ഇല്ലായിരുന്നു ചോദ്യം. അതിനുത്തരം, അള്ളാഹു ഇല്ലായിരുന്നു. മുഹമ്മദിന് മുമ്പ് അള്ളാഹു ഇല്ലായിരുന്നത് കൊണ്ടാണ് അള്ളാഹുയുടെ ആചാരങ്ങളും ഇല്ലാതിരുന്നതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. എങ്കിൽ പിന്നെ അള്ളാഹു ആരാണ് ഇസ്ലാമിന് മുമ്പ്? അതായത് ഇസ്ലാമിന് മുമ്പ് കാബ ക്ഷേത്രത്തിലെ നിരവധി ബിംബങ്ങളിൽ ഒരു ബിംബം ആയിരുന്നു ഈ അള്ളാഹുവെന്ന് മതപണ്ഡിതൻ പറയുന്നു. ഞാൻ ഈ വിഷയ അവതരണത്തിന്റെ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ഇവിടെ ഞങ്ങൾ വിഷയം അവതരിപ്പിക്കുമ്പോൾ അത് ഞങ്ങളുടേതായ നിഗമനങ്ങളോ അല്ലെങ്കിൽ ഞങ്ങൾ സ്വയമായിട്ട് ആർജിച്ചെടുത്തതായ വിഷയങ്ങളോ ഒന്നുമല്ല, മറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ എഴുതിയിരിക്കുന്ന അവരുടെ ചരിത്ര കൃതിയിൽ നിന്നും അവരുടെ തഫ്സീറുകളിൽ നിന്നും അങ്ങനെയുള്ളതായ ഗ്രന്ഥങ്ങളിൽ നിന്നും മാത്രമേ ഞങ്ങൾ ഉദ്ധരിക്കുകയുള്ളൂ. അപ്പം ഇസ്ലാം മത പണ്ഡിതൻ പറയുന്ന എന്താണ്? ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന നിരവധി ബിംബങ്ങളിൽ ഒരു ബിംബമായിരുന്നു അള്ളാഹുവെന്ന് മുഹമ്മദ് അമാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനത് അതുപോലെ തന്നെ വായിക്കാം. മുഹമ്മദ് അമാനി മൗലവി പരിഭാഷപ്പെടുത്തിയ വിശുദ്ധ ഖുറാൻ വിവരണം വാള്യം 8 പേജ് 5136 ഇങ്ങനെ പറയുന്നു. ഇത് നമ്മുടെ ദാവാക്കാരുടെയൊക്കെ അനിഷേധ്യ നേതാവാണ് അമാനി മൗലവി. എം എം അക്ബറിന്റെയും അതുപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരിയുടെയും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഇസാ മുഹമ്മദിന്റെയും എന്ന് വേണ്ട മുജാഹിദുകളുടെ ദാവാക്കാരുടെ അനിഷേധ്യനായ നേതാവാണ് അമാനി മൗലവി. അദ്ദേഹത്തിന്റെ തഫ്സീറാണ് ഇവരെല്ലാം പരിശോധിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതാണ് ഞാനിവിടെ വായിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുറാൻ വിവരണം വാള്യം 8 പേജ് 5136 ഇങ്ങനെ പറയുന്നു. അള്ളാഹുവിനെ ഒരു സ്ഥൂല വസ്തുവായി കണക്കുകൂട്ടി അള്ളാഹുവിൻ്റെതെന്ന സങ്കല്പത്തിൽ വളരെ വലിയൊരു പ്രതിമയും ചുറ്റുപാടും മലക്കുകളുടെന്ന ഭാവേന വേറെ ചെറു പ്രതിമകളും പ്രതിഷ്ഠിച്ച് അവർ അവയെ ആരാധിക്കാൻ തുടങ്ങി. മറ്റൊരു കൂട്ടർ അള്ളാഹുവിൻ്റെ ദിവ്യ ഗുണങ്ങളുടെ പ്രതീകങ്ങളെന്നോണം ചില പ്രത്യേക രൂപങ്ങളെ സങ്കല്പിച്ചുണ്ടാക്കി ആ രൂപങ്ങളെ പ്രതിഷ്ഠിക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്തു പോന്നു. അപ്പോൾ ഇസ്ലാമിന് മുമ്പ് അള്ളാഹു എന്നത് അറബികളുടെ വിഗ്രഹ ദൈവങ്ങളിൽ ഒരു ബിംബമായിരുന്നു എന്ന് ഇസ്ലാം മത പണ്ഡിതൻ കൃത്യമായി ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഒരു ദൈവം സൃഷ്ടാവാകുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ പ്രകൃതി കൃത്യമായിട്ട് ദൈവം വെളിപ്പെടുത്തിയിരിക്കും. ആ ദൈവം പദാർത്ഥപരനായിരിക്കത്തില്ല, ആ ദൈവം പ്രപഞ്ചാതീതനായിരിക്കും, ഇന്ദ്രിയാതീതനായിരിക്കും. അതുപോലെ തന്നെ ആ ദൈവം എന്താണ്? പദാർത്ഥാതീതനായിരിക്കും. ആ ദൈവത്തിന്റെ രൂപമോ ആ ദൈവത്തിന്റെ പ്രതിമയോ നിർമ്മിക്കുവാൻ പദാർത്ഥപരനായ മനുഷ്യന് കഴിയത്തില്ല. ഇവിടെ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രതിമ നിർമ്മിച്ചു, അവയ്ക്ക് ചുറ്റും ചെറുപ്രതിമകളായ മലക്കുകളെ നിർമ്മിച്ചു, അവരെ ആരാധിച്ചു എന്ന് ഇസ്ലാം മത പണ്ഡിതർ കൃത്യമായിട്ടിവിടെ പറയുന്നു. അപ്പൊ കാബ ക്ഷേത്രത്തിൽ അള്ളാഹുവിന്റെ ബിംബം, പിന്നെ ഉദ്ദ്, സുവാഗ്, ലാത്ത, ഉസ, മനാത്ത, അസാഫ്, നൈൽ, യവൂക്ക്, യവൂസ്, നസർ, ഇബ്രാഹിം, ഇസ്മയിൽ തുടങ്ങിയ 360 ദേവന്മാരുണ്ടായിരുന്നു. ഈ പറയപ്പെട്ടതായ ആളുകളുടെ കണക്ക് ലിസ്റ്റും ഒക്കെ താഴെ ഞാൻ പിന്നീട് റെഫറൻസ് സഹിതം പറയാം. അപ്പം ഈ പ്രതിമ അവിടെ ഉള്ളപ്പോൾ തന്നെ അള്ളാഹു എന്ന് പറയുന്ന ബിംബം അവിടെ പ്രതിഷ്ഠിച്ചു, ജനങ്ങൾ ആരാധിച്ചു എന്ന് അമാനി മൗലവി പറയുമ്പോൾ തന്നെ അതിനകത്ത് വേറെ ഏതൊക്കെയുണ്ട്? ഈ പറയപ്പെട്ടതായ ബിംബങ്ങൾ ഇതിനകത്ത് ഈ ഉദ്ദ്, സുവാഗ്, ലാത്ത, ഉസ, മനാത്ത് എന്നൊക്കെ പറഞ്ഞ ഖുറാനിൽ പറയുന്നതായ ബിംബങ്ങളാണ്, ദേവീദേവന്മാരാണ്. അപ്പൊ ഇങ്ങനെ 360 ദേവീദേവന്മാർ അവിടെ ഉണ്ടായിരുന്നു. ഈ ബിംബങ്ങളിൽ വാസ്തവത്തിൽ അള്ളാഹുവിന് ഒരു പ്രാധാന്യവും ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യൻ ജനത നൽകിയിരുന്നില്ല. അതാണ് ഇനി നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതായത് ഈ പറയപ്പെട്ടതായ ഈ കാബയിലെ ക്ഷേത്രത്തിലും അതിന് പരിസരത്തുമുള്ളതായ 360 ബിംബങ്ങളിൽ അഗ്രഗണ്യനെന്നോ അമാനുഷികനെന്നോ അല്ലെങ്കിൽ അവയേക്കാൾ ഉന്നതനെന്നോ അള്ളാഹു എന്ന നിലയിൽ അറബികൾ അള്ളാഹുവിനെ അംഗീകരിച്ചിരുന്നില്ല.
ഈ സത്യം ഇസ്ലാമിക മതഗ്രന്ഥങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആ പ്രസ്തുത സത്യം ഞാൻ അക്കമിട്ട് തെളിയിക്കാൻ പോവുകയാണ് ഇവിടെ. മുഹമ്മദിന് മുമ്പ് ഒന്നും കൂടെ പറയുന്നു, ഒരു കാര്യം കൂടെ അരക്കിട്ടുറപ്പിച്ചിട്ട് പറയുന്നു, ഇസ്ലാമിന് മുമ്പ്, മുഹമ്മദിന് മുമ്പ്, ഇസ്ലാം മതം അല്ലെങ്കിൽ മുഹമ്മദീയ മതത്തിന് മുമ്പ് അള്ളാഹുവിനെ അറബികൾ ഒരു പ്രാധാന്യമർഹിക്കുന്ന ദൈവമായിട്ട് കണ്ടിരുന്നില്ല. അവർക്ക് നിരവധി ഗോത്ര ദൈവങ്ങളുണ്ട്, അതിൽ ഒരാൾ എന്നതിനപ്പുറത്ത് അവര് ഒരു അപ്രമാദിത്വം അള്ളാഹുവിനും നൽകിയിരുന്നില്ല എന്ന് ഇസ്ലാമിക മതഗ്രന്ഥങ്ങൾ തന്നെ സൂക്ഷ്മ നിരീക്ഷണം പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും. ആ പരിശോധനയിൽ നിന്ന് എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ കണ്ടെത്തിയതായ ചരിത്രമാണ് ഇവിടെ ഞാൻ ഉദ്ധരിക്കാൻ പോകുന്നത്. അത് രണ്ടു മൂന്ന് പോയിന്റ് ഞാൻ അക്കമിട്ട് പറഞ്ഞതിന് ശേഷം, അതിനുശേഷം ഇപ്പോഴത്തെ അള്ളാഹു മുഹമ്മദിന് ഈ അറബികൾക്ക് ശേഷമുള്ള അള്ളാഹു അല്ലെങ്കിൽ ഇസ്ലാമിക അള്ളാഹു ആരാണെന്നും പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വിഷയം പൂർത്തീകരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതായ വിഷയം എന്താണ്? അള്ളാഹു ആരായിരുന്നു ഇസ്ലാമിന് മുമ്പ്? ഇസ്ലാമിന് മുമ്പ് അതായത് ജാഹിലിയ അറബികൾ അള്ളാഹു ഒരു ദൈവമായി കണ്ട് പ്രാർത്ഥിച്ചിരുന്നില്ല, ദൈവമായിട്ട് അവർ അംഗീകരിച്ചിരുന്നില്ല. അവർക്ക് ഒരുപാടെണ്ണം ഉണ്ട്, ഞാനിപ്പോ പറഞ്ഞ 12-13 എണ്ണം പറഞ്ഞില്ലോ, അത് കണക്ക് 360 ഉണ്ട്. അതിലൊരുത്തനാണ്, അതിലൊന്നാണ് ഈ അള്ളാഹു എന്നതിനപ്പുറമായിട്ട് ഒരു പ്രാധാന്യം അവർ കൊടുത്തിരുന്നില്ല. അതിന് തെളിവാണ് താരിഖുൽ ഇസ്ലാം എന്ന് പറയുന്ന ഗ്രന്ഥം പേജ് 48 പറയുന്ന കാരണം. അതായത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ അതുപോലെ തന്നെ വായിക്കുന്നു, തന്റെ പുത്രനായ അബ്ദുള്ള അതായത് അബ്ദുൾ മുത്തലിഫ് എന്ന് പറയുന്ന മുഹമ്മദിന്റെ പിതാമഹൻ, മുഹമ്മദിന്റെ പിതാവിന്റെ പിതാവ്, അപ്പം അദ്ദേഹം ഈ മുഹമ്മദ് ജനിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായതായ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളാണ് താരിഖുൽ ഇസ്ലാമിൽ പറഞ്ഞത്. അത് അതുപോലെ തന്നെ വായിക്കുക. തന്റെ പുത്രനായ അബ്ദുള്ള 24-ാമത്തെ വയസ്സിൽ പരലോകപ്രാപ്തനായപ്പോൾ മനസ്താപത്താൽ ആണ്ടുപോയ അബ്ദുൾ മുത്തലിഫ് അബ്ദുള്ളയുടെ ഭാര്യ ഒരു പുത്രനെ പ്രസവിച്ചിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ അത്യന്തം ആഹ്ലാദഭരിതനായി. അദ്ദേഹം ഉടനെ ആമിനയുടെ വീട്ടിൽ വന്ന് കുഞ്ഞിനെ എടുത്തു കാബയിലേക്ക് പോവുകയും കുഞ്ഞിന്റെ ഭാവിക്കായി പ്രാർത്ഥന നടത്തുകയും ചെയ്തു. കണ്ടോ, അതായത് ഈ അബ്ദുൾ മുത്തലിഫിന്റെ 13 മക്കളിൽ അവസാനത്തെ ആളാണ് ഈ അബ്ദുള്ള എന്ന് പറയുന്നത് മുഹമ്മദിന്റെ പാപ്പ. അപ്പൊ മുഹമ്മദിന്റെ പാപ്പ 24-ാമത്തെ വയസ്സിൽ മരിച്ചു, അതിനുശേഷമാണ് ഈ കുഞ്ഞ് ജനിക്കുന്ന, മുഹമ്മദ് ജനിക്കുന്നത്. അപ്പം മുഹമ്മദ് ജനിക്കുമ്പോൾ എന്താ ചെയ്തത്? അറബികൾ സാധാരണ ചെയ്യുന്നത് പോലെ ആ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ടാ പോയത്? ഏകദൈവം ഇന്നത്തെ ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞ അള്ളാഹുവിന്റെ അടുക്കിലേക്കല്ല, അതായത് ആ ബിംബങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന 360 വിഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ക്ഷേത്രത്തിലേക്കാണ് പോയത്. കുഞ്ഞിനെ എടുത്ത് കാബയിലേക്ക് പോയി കുഞ്ഞിന്റെ ഭാവി നന്മയ്ക്കായി പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ആ സമയത്ത് ആരൊക്കെയാണ് കാബയ്ക്കകത്തുള്ളത് പറഞ്ഞു തരാം, ലിസ്റ്റ് തരാം. ഹുബൽ, 2 അള്ളാഹുവിന്റെ പ്രതിമ, 3 ലാത്ത, 4 ഉസ, 5 മനാത്ത, 6 അസാഫ്, 7 നൈൽ, 8 ഉദ്, 9 സുവാഗ്, 10 യവൂസ്, 11 യവൂക്ക്, 12 നസർ, 13 ഇബ്രാഹിം, 14 ഇസ്മയിൽ തുടങ്ങിയ 360 വിഗ്രഹങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് താരിഖുൽ ഇസ്ലാം പേജ് 155 പരിശോധിക്കൂ, പേജ് 35 പരിശോധിക്കൂ, സഹീഹായ ബുഖാരി 784 പരിശോധിക്കൂ, ഖുറാൻ 53:19-20 വായിക്കൂ, സൂറ 71:23 5 ദൈവങ്ങളെ കുറിച്ച് പറയുന്നു. മാത്രമല്ല വിശുദ്ധ ഖുറാൻ വിവരണം, അമാനി മൗലവിയുടെ തഫ്സീർ വോള്യം 8 പേജ് 5136 ഈ ഭാഗങ്ങളിലൊക്കെ ഈ പറയപ്പെട്ടത് അള്ളാഹ് ഉൾപ്പെടെയുള്ളതായ സകല ബിംബങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ആ ബിംബങ്ങൾ നിറഞ്ഞത് ആ ക്ഷേത്രത്തിലേക്കാണ് മുഹമ്മദ് എന്ന് പറയുന്ന ഇവര് പറയുന്ന മുത്തുനബി അല്ലെങ്കിൽ മാനവരിൽ മഹോന്നതൻ എന്ന് പറയുന്ന ആ ആള് ജനിച്ചപ്പോൾ ആ ജനിച്ച കുഞ്ഞിനെയും കൊണ്ട് പിതാമഹനായ അബ്ദുൾ മുത്തലിഫ് ചെല്ലുന്ന അങ്ങോട്ടാണ് ഈ വിഗ്രഹങ്ങൾ കൊണ്ട് തന്നെ കാബ ക്ഷേത്രത്തിലേക്കാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹു ഈ ഞാൻ മുഹബരയിൽ പറഞ്ഞതുപോലെ തന്നെ മുഹമ്മദിന് മുമ്പ് ഒരു ദൈവമായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവത്തോടല്ലേ പ്രാർത്ഥിക്കേണ്ടത്? ഒരിക്കലും അങ്ങനെയല്ല ചെയ്തത്. ഈ വിഗ്രഹങ്ങൾ കൊണ്ടുവരഞ്ഞ ബിംബം നിറഞ്ഞതായ ക്ഷേത്രത്തിൽ ചെന്നാണ് പ്രാർത്ഥന നടത്തുന്നത്. ഈ 2-ാമത്തെ പോയിന്റ് ഞാൻ പറയുകയാണ്, മുഹമ്മദിന് മുമ്പുള്ളതായ അള്ളാഹുവിന്റെ സ്ഥിതി 2-ാമത്തത്. മുഹമ്മദ് ചെറുപ്രായമായിരുന്നപ്പോൾ മുഹമ്മദിനെ കാണാതെ പോകുന്ന ഒരു സംഭവം താരിഖുൽ ഇസ്ലാം പേജ് 54 പറയുന്നുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ പിഞ്ചു കുഞ്ഞായ മുഹമ്മദിനെ കാണാതെ പോയപ്പോൾ പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടുള്ള ഹുബലിനോടും അവിടെയുള്ള വിഗ്രഹങ്ങളോടുമാണെന്ന് താരിഖുൽ ഇസ്ലാം പേജ് 54 പറയുന്നു. ഞാൻ അതുപോലെ തന്നെ വായിക്കുന്നു. സോ മാതാവിന്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കാൻ ഹലീമ അതായത് മുല കൊടുക്കുന്ന പോറ്റമ്മയെ കുറിച്ചാണ് പറയുന്നത്. ഹലീമ തിരുമേനിയെയും കൊണ്ട് മക്കയിലേക്ക് തിരിച്ചു പോകുമ്പോൾ വാഹനത്തിൽ നിന്ന് കുഞ്ഞിനെ ഇറക്കി. വാഹനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്ക് വാഹനം എന്നുള്ള ഓട്ടത്തിന്റെ ഓർത്തെ കാര്യം പറയുന്നത്. വാഹനത്തിൽ നിന്ന് ഇറക്കി
മൂത്ര വിസർജനത്തിനായി സൗകര്യം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ശബ്ദത്തോടുകൂടി ഒരു വെളുത്ത മേഘം എന്നെ പൊതിഞ്ഞു. ഈ സ്ത്രീ പറയുന്ന പോറ്റമ്മ പറയുന്ന, ഞാൻ ഭയപ്പെട്ട് നിലവിളിച്ചു. കുഞ്ഞിനെ നോക്കിയപ്പോൾ അവിടെയെങ്ങും കണ്ടില്ല. പ്രാന്ത് പിടിപെട്ടവളെ പോലെ മുറവിളി കൂട്ടിക്കൊണ്ട് ഞാൻ നാലുപാട് ഓടി. ഒരാൾ എന്നോട് സംഗതി അന്വേഷിച്ചു. ഹുബൽ എന്ന ബിംബത്തെ സമീപിച്ച് പ്രാർത്ഥിച്ചാൽ നിവൃത്തി വരുമെന്ന് അയാൾ ഉപദേശിച്ചു. ഞാൻ അങ്ങനെ ചെയ്തു. ഒരു ഫലവും ഉണ്ടായില്ല. ഞാൻ മക്കത്തി എന്ന് അബ്ദുൽ മുത്തലിബിനെ വിവരം അറിയിച്ചു. കുറേശികൾ നാലുപാടും തേടി നടന്നു. കുഞ്ഞിനെ എങ്ങും കണ്ടില്ല. അവസാനം അവർ കാബയിൽ ചെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇന്ന മലഞ്ചെരുവിൽ കാണുമെന്ന് ഒരു അശരീരി ഉണ്ടായി. ഉടനെ കുറേശികൾ കുതിരപ്പുറത്ത് കയറി ആ മലഞ്ചെരുവിലേക്ക് കുതിച്ചു. കുഞ്ഞിനെ അവിടെ കണ്ടെത്തിയ സന്തോഷാധിക്യത്താൽ അബ്ദുൽ മുത്തലിഫ് 100 ആടുകളെ അറുത്ത് ഭക്ഷണവും ധാരാളം സ്വർണവും ക്ഷേത്രത്തിന് നൽകി. എങ്ങനെയുണ്ട്? അപ്പം മുഹമ്മദിനെ ചെറുപ്പത്തിൽ കാണാതെ പോയപ്പോൾ ഈ പോറ്റമ്മ പ്രാർത്ഥിച്ചത് ആരോടാണ്? ഹുബലിനോടാണ്. ഹുബൽ അന്ന് ആ വിഗ്രഹമായിട്ട് ഒരു വിഗ്രഹമായിട്ട് അവിടെ ഇരിപ്പുണ്ട്, ഈ ക്ഷേത്രത്തിൽ അതിരിപ്പുണ്ട്. അതിനുശേഷം അവ രക്ഷപ്പെട്ടില്ല, കുഞ്ഞിനെ ലഭിച്ചില്ല. പിന്നീട് എന്താണ് ചെയ്യുന്നത് ഇവർ എന്ന് ഈ പിതാമഹൻ ഉൾപ്പെടെ ക്ഷേത്രത്തിൽ ചെന്ന് വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുക. അങ്ങനെയാണ് കുഞ്ഞിനെ കിട്ടുന്നത്. ഇവിടെയും അള്ളാഹുവിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? ഒരിക്കലുമില്ല. ഇനി പോയിന്റ് 3-ാമത്തെ പോയിന്റ്, മുഹമ്മദിന് മുമ്പ് അറബികൾ അള്ളാഹുവിനെ ഒരു ദൈവമായിട്ട് അംഗീകരിച്ചില്ല എന്നതിന്റെ 3-ാമത്തെ പോയിന്റ്, അദ്ദേഹത്തിന്റെ പിതൃവ്യനായ, അതായത് അദ്ദേഹത്തിന്റെ മുഹമ്മദിന്റെ ബാപ്പ അബ്ദുള്ളയുടെ ജ്യേഷ്ഠനായ അബു താലിബിന്റെ വാക്കുകളാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ സുനനു തിർമിതി എന്ന ഹദീസ് ഗ്രന്ഥം 3230 ഇങ്ങനെ വായിക്കുന്നു. ഞാൻ അതുപോലെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുകയാണ്. ഇബ്നു അബ്ബാസിൽ നിന്ന് അബു താലിബ് രോഗബാധിതനായി കിടക്കവേ ഖുറൈശികൾ അദ്ദേഹത്തിന്റെ അരികിൽ വന്നു. നബിയും അദ്ദേഹത്തിന്റെ അരികിൽ വന്നു. അപ്പോൾ അബു താലിബ് റസൂലിനോട് ചോദിച്ചു, എന്റെ സഹോദരപുത്ര, താങ്കൾ താങ്കളുടെ സമൂഹത്തിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? തിരുമേനി പറഞ്ഞു, അവർ ഒരൊറ്റ വചനം പ്രഖ്യാപിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അബു താലിബ് ചോദിച്ചു, ഒരൊറ്റ വചനമോ? തിരുമേനി പറഞ്ഞു, അതെ, ഒരൊറ്റ വചനം. എന്നിട്ട് റസൂൽ പറഞ്ഞു, അല്ലയോ പിതൃവ്യ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുക. അദ്ദേഹം ചോദിച്ചു, ഒറ്റ ദൈവമോ? ഇത് ഞങ്ങൾ താങ്കൾക്ക് മുമ്പ് മറ്റൊരു സമുദായത്തിലും കേട്ടിട്ടില്ല തന്നെ. ഇത് കെട്ടിയുണ്ടാക്കിയ നുണയാണ്. എങ്ങനെയുണ്ട്? അതായത് മുഹമ്മദിന്റെ മൂത്താപ്പ പറയുകയാണ്, ഒറ്റ ദൈവം, അതായത് അള്ളാഹു ഒരു ദൈവം എന്നുള്ളതായ കാര്യം താങ്കൾക്ക് മുമ്പ് ഒരു സമുദായത്തിലും, ഖുറൈശി ഗോത്രം മാത്രമല്ല അത് പ്രാന്ത പ്രദേശത്തുള്ള ഒരു ഗോത്രത്തിലും ഞങ്ങൾ കേട്ടിട്ടില്ല തന്നെ. ഇത് നീ കെട്ടി ഉണ്ടാക്കിയ നുണയാണെന്ന് അദ്ദേഹത്തിന്റെ മൂത്താപ്പ അബു താലിബ് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് പറയുന്നതായിട്ട് സുനനു തിർമിദി 3230 പറയുന്നു. അപ്പം ഇത്രയും തെളിവുകളിൽ നിന്ന് അള്ളാഹു എന്നതായ ദൈവം മുഹമ്മദിന് മുമ്പ്, ഇസ്ലാമിന് മുമ്പ് ഒരു പ്രാദേശിക ഗോത്രദേവൻ എന്നതിനപ്പുറത്ത്, ഒരു ഗ്രഹബിംബം എന്നതിനപ്പുറത്ത് അറബികൾ ആരും തന്നെ ഈ അള്ളാഹുവിനെ ഒരു ദൈവമായിട്ട് അംഗീകരിച്ചിരുന്നില്ല എന്നുള്ള കാര്യം ഇത്രയും തെളിവുകളിൽ നിന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. ഇനി അള്ളാഹു എന്നതായ ദൈവം മുഹമ്മദിന് ശേഷം മുഹമ്മദ് നിർമ്മിക്കുന്നതായ അല്ലെങ്കിൽ മുഹമ്മദിന്റെ കാഴ്ചപ്പാടിലുള്ള അള്ളാഹുവിനെയാണ് ഇനി അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. വാസ്തവത്തിൽ മുഹമ്മദ് അള്ളാഹുവിനെ എന്താണ് ചെയ്തത്? ഒരു ദൈവമാക്കി ഉരുവപ്പെടുത്തി എടുക്കുകയായിരുന്നു. ഇതാണ് വാസ്തവത്തിൽ സംഭവിച്ചത്. അതായത് മുഹമ്മദ് അള്ളാഹയെ ഒരു ദൈവമാക്കി സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു. ഇങ്ങനെ ദൈവമാക്കി അള്ളാഹുവിനെ സൃഷ്ടിച്ചെടുത്തെങ്കിലും സഹാബികൾ എന്ന് പറയുന്ന മുഹമ്മദിന്റെ സഹാക്കൾ, മുഹമ്മദിന്റെ സ്നേഹിതർ, സുഹൃത്തുക്കൾ, അനുയായികൾ ഒരു ബലഹീനനും പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കുട്ടി ദൈവമായിട്ടാണ് ഈ അള്ളാഹുവിനെ കണ്ടത്. ഇതിന് ഞാൻ ഹദീസ് കൃത്യമായിട്ട് വായിച്ചു ഏൽപ്പിക്കാം. അതായത് ഈ ക്ഷേത്രത്തിലെ നിരവധി ബിംബങ്ങളിൽ ഒരു ബിംബമായ അള്ളാഹു എന്ന ബിംബത്തെ മുഹമ്മദ് ഒരു സൃഷ്ടാവായ ദൈവമാക്കി രൂപപ്പെടുത്തുകയായിരുന്നു. മുഹമ്മദ് നിർമ്മിച്ചെടുക്കുകയായിരുന്നു. ഈ പുട്ട് കുറ്റിക്കാത്തുനിന്ന് തള്ളി ഇറക്കുന്നത് പോലെ മുഹമ്മദ് കുത്തി ഇറക്കിയതായ ഒരു ദൈവമാണ് ഈ അള്ളാഹു എന്ന് പറയുന്നത്. പക്ഷേ അന്നത്തെ സഹാബാക്കൾ, ബുദ്ധിയും വിവേകമുള്ള അബൂബക്കറും ഉമ്മറും ഉസ്മാനും അലിയും തുടങ്ങിയതായ സഹാബാക്കളൊക്കെ ഉണ്ടല്ലോ, അവര് ഈ അള്ളാഹുവിനെ ഒരു ബലഹീനനും അദ്ദേഹത്തിന് പ്രാർത്ഥന ആവശ്യമുള്ള ഒരു കുട്ടി ദൈവമായിട്ടാണ് അവർ കണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മനസമാധാനത്തിന് വേണ്ടി സഹാബികൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതാണ് സഹീഹായ ബുഖാരി 452 കാണുന്നത്. നിങ്ങൾ പരിശോധിക്കൂ. സി എൻ അഹമ്മദ് മൗലവിയുടെ ഹദീസ് ഗ്രന്ഥത്തിൽ ഞാൻ വായിക്കുകയാണ്. സഹീഹായ ബുഖാരി 452 ഇങ്ങനെ വായിക്കുന്നു. ഇബ്നു മസ്ഊദ് പറയുന്നു, തിരുമേനിയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ
അള്ളാഹുവിന് ശാന്തി ലഭിക്കട്ടെ, ജിബ്രീലിന് ശാന്തി ലഭിക്കട്ടെ, മീഖായിലിന് ശാന്തി ലഭിക്കട്ടെ, ഇന്നവർക്ക് ശാന്തി ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എങ്ങനെയുണ്ടോ സംഗതിയുടെ കിടപ്പ്? അതായത് മുഹമ്മദിന്റെ നുബുവത്തം അങ്ങോട്ട് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് മുഹമ്മദ് അള്ളാഹുവിനെ ദൈവമായി പറഞ്ഞ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മുഹമ്മദിന്റെ സഹാബാക്കൾ എന്താ ചെയ്തത്? അള്ളാഹുവിന് ശാന്തി ലഭിക്കണം, മീഖായിലിന് ശാന്തി ലഭിക്കണം, ഇന്നിന്നവർക്ക് ശാന്തി ലഭിക്കണം, അവരുടെ നിഷ്കളങ്ക മനസ്സിൽ അവർ പ്രാർത്ഥി. കാരണം അവരെ സംബന്ധിച്ച് അവരുടെ മനസ്സിൽ ഈ ചങ്ങാതി ഈ അള്ളാഹു ഒരു ദൈവമേ അല്ല. അതുകൊണ്ടാണ് ഈ അള്ളാഹുവിന്റെ മനസ്സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടിൽ നിരവധി ദേവീ ദേവന്മാരുണ്ട്. പഴയ പ്രാചീന കാലത്ത് നമ്മുടെ ആളുകൾ ചില സമൂഹങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്ന ചില ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളൊക്കെ പിശാചിന്റെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മാടൻ, മറുത, ബ്രഹ്മരക്ഷസ്, അതുപോലെ തന്നെ അറുകൊല തുടങ്ങിയതായ കുറെ സത്വങ്ങൾ ഇന്ന് നമ്മൾ അറിയപ്പെടും. ഇത് ഒരു കാലഘട്ടത്തിൽ ഒരുപറ്റം ആളുകളുടെ ആരാധ്യ പുരുഷന്മാരായിരുന്നു, ദേവീദേവന്മാരായിരുന്നു. അവർക്ക് പോലും ഒരു ഐഡന്റിറ്റി ഉണ്ട്, ഭദ്രകാളിക്ക് പോലും ഒരു ഐഡന്റിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ അള്ളാഹുവിന്റെ നിലനിൽപ്പില്ല. അള്ളാഹുവിന് ശാന്തി ഉണ്ടാകട്ടെ എന്ന് ഇവർ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു ആരാണെന്നുള്ള കാര്യം പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ റൂമിലുള്ള ഞങ്ങളുടെ ഇസ്ലാം മത സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിചാരിക്കുന്നു. ഇത് ബുഖാരി ഹദീസാണ്, സഹീഹായ ബുഖാരി ഹദീസ് 452 അവർ പറയുന്നത് അള്ളാഹുവിന്റെ മനസ്സമാധാനത്തിന് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ മുഹമ്മദ് അവരെ തിരുത്തി. ആ ഹദീസിന്റെ തൊട്ട് താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, മുഹമ്മദ് അവരെ തിരുത്തി. ഇനി മുതൽ അത് വേണ്ട എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം അങ്ങനെ പറയുക മാത്രമല്ല, അദ്ദേഹം ആ അള്ളാഹുവിനെ ഒരു ദൈവമാക്കി അവതരിപ്പിക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴും സഹാബികൾക്ക് സംശയം, അള്ളാഹയെ ആരാണ് സൃഷ്ടിച്ചത് എന്നവർ ചോദിക്കാൻ തുടങ്ങി. ഇത് അവരുടെ നിഷ്കളങ്ക മനസ്സിൽ ചോദിക്കുന്ന, ഇതിപ്പോ ഒരു 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 കാലഘട്ടത്തിൽ നിലവിലില്ലായിരുന്ന ഒരു സംഭവം ഒരാൾ അങ്ങോട്ട് പറയുമ്പോഴത്തേ അതിനെ ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് കഴിയുന്നില്ല, അവരുടെ യുക്തി അതിനെ അനുവദിക്കുന്നില്ല. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഈ ആരാണ് അള്ളാഹുവിനെ ദൈവമാക്കിയത്? അപ്പോൾ അവർക്ക് അറിയേണ്ടത് എന്താണ്? ഈ അള്ളാഹുവിനെ ആരാണ് സൃഷ്ടിച്ചതെന്നാണ് അവർക്കറിയേണ്ടത്. അവർ അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അതാണ് സഹീഹായ ബുഖാരി 2166 കാണുന്നത്. 2166 ബുഖാരി, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അനസ് പറയുന്നു, തിരുമേനി അരുളി, മനുഷ്യർ ഓരോന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും. അവസാനം അവർ ചോദിക്കും, അള്ളാഹുവാണ് എല്ലാ സൃഷ്ടികളുടെയും കർത്താവ്. ശരി, അള്ളാഹുവിനെ ആര് സൃഷ്ടിച്ചു? കണ്ടോ, അവർ ചോദിക്കുകയാണ്, അള്ളാഹുവാണ് എല്ലാത്തിന്റെ സൃഷ്ടികർത്താവ് എന്ന് പറയുന്നു. പക്ഷെ ഞങ്ങൾക്ക് അറിയേണ്ടത് അള്ളാഹുവിനെ ആര് സൃഷ്ടിച്ചു? ഏതെങ്കിലും ഒരു സമൂഹം അവരാരാധിക്കുന്ന ഒരു ദേവിയെയോ ദേവനെയോ ആര് സൃഷ്ടിച്ചു എന്ന് പറയാറുണ്ടോ? ഇല്ല, അവർ പറയുന്നത് അവതാരമാണെന്നേ അവർ പറയത്തുള്ളൂ. നമ്മുടെ നാട്ടിൽ നിരവധി ദേവീദേവന്മാരുണ്ടല്ലോ. ഞാൻ പറഞ്ഞു മുമ്പ് പറഞ്ഞ പോലെ അവക്കെല്ലാം ഐഡന്റിറ്റി ഉണ്ട്. അവയുടെ ഒക്കെ ഉത്ഭവം അല്ലെങ്കിൽ അവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ആ ദേവീ ദേവന്മാരുടെ ഭക്തർക്കും ഉണ്ട്. അവരാരും ചോദിച്ചിട്ടില്ല, ഈ ദേവി ആരാ സൃഷ്ടിച്ച് അവർ ചോദിക്കത്തില്ല. കാരണം അവരുടെ വിശ്വാസം അടിപതറി പോകും, അവരുടെ വിശ്വാസത്തിന്റെ പേര് പറിക്കുന്ന ചോദ്യം അത്. പക്ഷെ ഇവിടെ അറബികൾക്ക് യാതൊരു ലജ്ജയില്ല, കാരണം അവർ നിഷ്കളങ്കർ. അവർ ചോദിക്കുകയാണ്, ഈ അള്ളാഹ് ആരാണ് സൃഷ്ടിച്ചത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മുഹമ്മദിനെ ഉത്തരം മുട്ടിച്ചപ്പോൾ ചോദ്യകർത്താക്കളെ മുഹമ്മദ് ആക്രമിക്കാനും കല്ലെറിയാനും തുടങ്ങി. അതാണ് സഹീഹായ മുസ്ലിം ഹദീസ് നമ്പർ 17 കാണുന്നത്. ഞാൻ ഈ പറയുന്ന ഹദീസുകളൊക്കെ നിങ്ങൾ വായിക്കൂ, അതിനകത്ത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹീഹായ മുസ്ലിം ഹദീസ് നമ്പർ 17 കാണുന്നത് അങ്ങനെയാണ്. അബു ഹുറൈറയിൽ നിന്നും, ഒരിക്കൽ ഞാൻ പള്ളിയിൽ ഉണ്ടായിരിക്കെ ഏതാനും അറബികൾ എന്റെ അടുത്ത് വന്നു, ചോദിച്ചു, ഹേ അബു ഹുറൈറ, ഞങ്ങളെ സൃഷ്ടിച്ചത് അള്ളാഹു, അപ്പോൾ അള്ളാഹുവെ സൃഷ്ടിച്ചത് ആരാണ്? കേട്ടോ, ഉടനെ അദ്ദേഹം തന്റെ ഉള്ളം കയ്യിൽ ചരൽക്കല്ലെടുത്ത് അവരെ എറിഞ്ഞു, എന്നിട്ട് എഴുന്നേറ്റ് പോകൂ എന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? അപ്പൊ അവർക്കറിയേണ്ടത് അള്ളാഹുവിനെ സൃഷ്ടിച്ചത് ആരാണ്? അതിന് കൃത്യമായിട്ട് ഉത്തരം പറയാൻ കഴിയാ ചരൽക്കല്ല് കൊണ്ട് എടുത്തെറിഞ്ഞ് അവരെ ഓടിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ അനുയായികളുടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെയും അവരുടെ സംശയങ്ങളെയും അവരുടെ യുക്തിഹീനം അല്ലെങ്കിൽ അവര് യുക്തിഭദ്രമെന്ന് മുഹമ്മദ് പറയുമ്പോൾ തന്നെ അതിന് വിരുദ്ധമായ നിലപാടുകളെയും അവരുടെ എതിർപ്പിനെയും തള്ളിക്കളഞ്ഞ മുഹമ്മദ് കാബാ ക്ഷേത്രത്തിലെ 360 ദൈവങ്ങളിൽ ഒന്നായ അമാനി മൗലവി ബിംബം എന്ന് പറയുന്ന ആ അള്ളാഹുവിനെ ഒരൊറ്റ ദൈവമാക്കുവാൻ മുഹമ്മദ് ശ്രമിച്ചപ്പോൾ അറബികൾ ചോദിച്ചു, ഇവൻ എല്ലാ ദൈവങ്ങളെയും ചേർത്ത് ഒരൊറ്റ ദൈവമാക്കുവാൻ പോവുകയാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അതായത് ഈ 360 ദൈവങ്ങളിൽ പെട്ട ഒരു അള്ളാഹുവിനെ ഒരു ദൈവമാക്കാൻ ശ്രമിച്ചപ്പോൾ അറബികൾ ചോദിക്കുന്നു, ഇവൻ എല്ലാ ദൈവങ്ങളെയും ചേർത്ത് ഒരൊറ്റ ദൈവമാക്കാൻ പോകുകയാണോ? അത് അതുപോലെ തന്നെ സൂറ 38:5 എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും ബഹിരസം എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, സൂറ 38:5, ഇവൻ സകല ദൈവങ്ങളെയും ഒരൊറ്റ ദൈവമാക്കി മാറ്റിയിരിക്കുകയാണോ? എങ്കിൽ ഇത് വല്ലാത്തൊരു വിസ്മയകരമായ കാര്യം തന്നെ.
എങ്ങനെയുണ്ട്? അപ്പൊ അവർക്ക് അവരുടെ മനസ്സിലേക്ക് വന്നത് എന്താണ്? ഈ 360 അടിച്ചു പരത്തി ഉരുട്ടി കുറ്റിയിൽ കൂടെ പുറത്തേക്ക് ഇറക്കുന്ന പോലെ ഒന്നാക്കി മാറ്റി അത് അതുപോലെ തന്നെ ഖുർആനിൽ എഴുതി വെച്ച് 38:5 ഇതാണ് മുഹമ്മദ് സൃഷ്ടിച്ചെടുത്ത ദൈവം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇനിയും ഈ അള്ളാഹുവിനെ ഒരു ദൈവമാക്കി ഉരുവപ്പെടുത്തിയെങ്കിലും മുഹമ്മദും അള്ളാഹുവും കൂടെ ചേർന്ന് ഒരു ദിത്ത പ്രമാണമാണ് ഖുർആനിൽ നിറഞ്ഞു നിൽക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അറബി ക്ഷേത്രത്തിൽ നിന്നും ഖുറൈഷ്യ ക്ഷേത്രത്തിൽ നിന്നും മുഹമ്മദ് പുറത്തിറക്കിയതായി അള്ളാഹുവിനെ മുഹമ്മദ് രംഗത്ത് കൊണ്ടുവന്നെങ്കിൽ പോലും ഈ ഖുർആൻ പരിശോധിച്ചു കഴിഞ്ഞാൽ മുഹമ്മദും അള്ളാഹുവും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ദിത്ത പ്രകൃതിയാണ് കാണുവാനായിട്ട് കഴിഞ്ഞത്. ഇത് പ്രാരംഭത്തിലാണ്. എന്നാൽ ഇത് കഴിഞ്ഞു കഴിയുമ്പോഴത്തേനും മുഹമ്മദ് അള്ളാഹുവിനെ ഹൈജാക്ക് ചെയ്ത് മുഹമ്മദ് അള്ളാഹുവിന്റെ മുകളിൽ പോകുന്ന ചില ആയത്തുണ്ട്, അത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അപ്പൊ ഇത്രയും കഴിയുമ്പോഴത്തേന് ഈ റൂമിലുള്ളതായ സ്നേഹിതർക്ക് മനസ്സിലാകും വാസ്തവത്തിൽ അള്ളാഹു ഇസ്ലാമിന് മുമ്പ് ആരായിരുന്നു, ഇപ്പോൾ ആരാണെന്നുള്ള കാര്യം. അപ്പൊ ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വന്ന് കൃത്യമായിട്ട് ആയത്തുകൾ നിരത്താനായിട്ട് പോവുകയാണ്. അതായത് മുഹമ്മദും അള്ളാഹുവും കൂടെ ചേർന്ന് ഒരു ദിത്ത പ്രമാണമാണ് ഖുർആനിൽ നിറഞ്ഞു നിൽക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ താഴേക്കിറക്കി മുഹമ്മദ് മുകളിലേക്ക് കയറുന്ന കാഴ്ച നമുക്ക് ഖുർആനിക ആയത്തുകൾ ദർശിക്കാവുന്നതാണ്. നമുക്ക് ചില ആയത്തുകളിലൂടെ വായിക്കുന്നു. ഈ ഖുർആൻ സൂറത്തുൽ മൈദ അതായത് 5:72 പറയുന്നത്, അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർക്കുന്നവൻ അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കുമെന്നാണ്. അവിടെ അങ്ങനെ എഴുതിയിരിക്കുന്നു. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർക്കുന്നവന് അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കും, തീർച്ച അവന്റെ വാസസ്ഥലം നരകമാണ്. അപ്പൊ അള്ളാഹുവിനോട് പങ്കു ചേർക്കരുതെന്ന് മുഹമ്മദ് പറഞ്ഞിട്ട് തുടർന്ന് അള്ളാഹുവിനെയും മുഹമ്മദിനെയും പങ്കാളികളാക്കി രണ്ടു പേരും കൂടെ മുന്നോട്ട് പോകുന്നത്. അത്തരത്തിലുള്ളതായ വിചിത്രമായ ആയത്തുകൾ ഇനി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പോകുന്നുണ്ട്. അതായത് ഒന്ന്, അള്ളാഹുവിനെയും മുഹമ്മദിനെയും വിശ്വസിക്കണം. ഒരു മുസ്ലിം രണ്ടു പേരെയും വിശ്വസിച്ചെങ്കിൽ മാത്രമേ അവരുടെ വിശ്വാസം പൂർത്തീകരിക്കത്തുള്ളൂ. കണ്ടോ, അള്ളാഹുവിനോടൊപ്പം മുഹമ്മദിനെ മുഹമ്മദ് കൊണ്ടുവച്ചു. അതാണ് സൂറ 58:4. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആർക്കെങ്കിലും അടിമയെ കിട്ടുന്നില്ലെങ്കിൽ അവർ ശാരീരിക ബന്ധം പുലർത്തും മുമ്പേ പുരുഷൻ 2 മാസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം. ആർക്കെങ്കിലും അതിനും കഴിയാതെ വരുന്നു എങ്കിൽ അയാൾ 60 അഗതികൾ കന്നം നൽകണം. നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലുമുള്ള വിശ്വാസം സംരക്ഷിക്കാനാണിത്. അപ്പം മുസ്ലിമിന്റെ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെങ്കിൽ അള്ളാഹുവിലും ദൂതനിലും ഒരുപോലെ വിശ്വസിക്കണം. രണ്ടുപേരും സയാമീസ് ഇരട്ടകളെ പോലെ ഒരുമിച്ച് നിൽക്കുന്നു. 2, അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഒരുപോലെ പ്രീതിപ്പെടുത്തണം. മറ്റൊരു പരിഭാഷയിൽ പറഞ്ഞാൽ തൃപ്തിപ്പെടുത്തണം എന്നാ. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പരിഭാഷയിൽ പ്രീതിപ്പെടുത്തണം എന്ന് പറയുമ്പോൾ മറ്റു രണ്ട് പരിഭാഷ തൃപ്തിപ്പെടുത്തണം. രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഒരു മുസ്ലിം യഥാർത്ഥ മുസ്ലിം ആകത്തുള്ളൂ. അതാണ് സൂറത്ത് തൗബ അതായത് 9:62 കാണുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളെ പ്രീതിപ്പെടുത്തുവാനായി നിങ്ങളോട് അവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം പറയുന്നു, എന്നാൽ പ്രീതിപ്പെടുത്തുവാൻ ഏറെ അർഹൻ അള്ളാഹു അവന്റെ ദൂതനുമാകുന്നു. ഉണ്ടോ? അപ്പൊ ഇവിടെ പ്രീതിപ്പെടുത്തേണ്ടത് ആരെയൊക്കെയാണ്? അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ഒരുമിച്ച് പ്രീതിപ്പെടുത്തണമെന്ന് സൂറത്ത് തൗബ അതായത് 9:62 പറയുന്നു. 3, അള്ളാഹുവിനെയും മുഹമ്മദിനെയും ഒരുപോലെ അനുസരിക്കണമെന്ന് സൂറാത്തുൽ അക്സാബ് അതായത് 33:66 പറയുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഞങ്ങൾ അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ചെങ്കിൽ എത്ര നന്നായേനെ. അപ്പോൾ അനുസരണ എന്നുള്ളത് അള്ളാഹുവിൽ മാത്രമല്ല മറിച്ച് മുഹമ്മദിനെയും അനുസരിക്കണം. കണ്ടോ, ഇവിടെ മുഹമ്മദ് അള്ളാഹുവിനോടൊപ്പം ചേർത്ത് നിർത്തി മുഹമ്മദും അള്ളാഹുവും രണ്ട് ദൈവങ്ങൾ എന്ന കാഴ്ചപ്പാടിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. 4th point, അള്ളാഹുവിനെയും മുഹമ്മദിനെയും ദ്രോഹിക്കാൻ പാടില്ലെന്നാ. അള്ളാഹുവിനെ മാത്രം ദ്രോഹിക്കാതിരുന്നാൽ പോരാ, മുഹമ്മദിനെയും ദ്രോഹിക്കാൻ പാടില്ല. ഇവിടെയും മുഹമ്മദ് അള്ളാഹുവിനോടൊപ്പം കയറി നിൽക്കുകയാണ്. ഇതിനൊക്കെ മതപണ്ഡിതന്മാർക്ക് എന്ത് മറുപടി പറയാനായിട്ട് കഴിയും? അപ്പൊ ഒന്നിന് ശേഷം രണ്ടുപേരും പങ്കാളികളായിരിക്കുക, രണ്ടുപേരും ഇരട്ടക്കുട്ടികളെ പോലെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. സൂറത്തുൽ അക്സാബ് 57, അവിടെ ഇങ്ങനെ വായിക്കുന്നു, അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ദ്രോഹിക്കുന്നവരെ ഇഹത്തിലും പരത്തിലും അള്ളാഹു ശപിച്ചിരിക്കുന്നു. കേട്ടോ, അപ്പൊ രണ്ടുപേരെയും ദ്രോഹിക്കാൻ പാടില്ല. എങ്ങനെയുണ്ട്? ഇനി അടുത്തത്, അള്ളാഹുവിനോടും മുഹമ്മദിനോടും വിനയം കാണിക്കണം. ദൈവത്തോട് താഴ്മയുള്ളവരാകണമെന്നൊക്കെ നമ്മൾ പഠിപ്പിക്കാറുണ്ടല്ലോ, നമ്മുടെ വേദപുസ്തകം അങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ മുഹമ്മദിനോടും അള്ളാഹുവിനോടും ഒരുപോലെ വിനയം കാണിക്കണമെന്നാണ് സൂറത്തുൽ അക്സാബ് അതായത് 33:31 പറയുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളിൽ ആരെങ്കിലും അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും വിനയം കാണിക്കുകയും സൽക്രമം പ്രവർത്തിക്കുകയുമാണെങ്കിൽ അവർക്ക് നാം രണ്ടിരട്ടി പ്രതിഫലം നൽകും. അപ്പം അള്ളാഹുവിനോട് മാത്രം വിനയം കാണിച്ചാൽ പോരാ, മുഹമ്മദിനോടും വിനയം കാണിക്കണം. 6th point, അള്ളാഹുവിനെയും മുഹമ്മദിനെയും എതിർക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തോട് എതിർത്ത് നിൽക്കരുത് എന്നുള്ളതായ വചനമുണ്ട് ബൈബിളിൽ. പക്ഷേ
മനുഷ്യനോടും ദൈവത്തോടും ഒരുപോലെ എതിർക്കണമെന്നുകൊണ്ട് പറയുമ്പോൾ അതെന്തായി തീർന്നു? ദൈവവും മനുഷ്യനും ഒരേ പ്രകൃതിക്കാരായില്ലേ? അതാണ് സൂറത്ത് തൗബ 63:9 വായിക്കുന്നത്. ഇങ്ങനെ ആരെങ്കിലും അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും എതിരിടുന്നുവെങ്കിൽ അവനുണ്ടാകുക നരകത്തിയാണ്. ഇനി 7, അള്ളാഹുവും മുഹമ്മദും സർവജ്ഞാനികൾ എന്നാണ് 7-ാമത്തെ പറയുന്നത്. അത് സൂറത്ത് തൗബ 94 പറയുന്നത്. അതായത് 9:94 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുവും അവന്റെ ദൂതനും കണ്ടറിയുന്നുണ്ട്. എങ്ങനെയുണ്ട്? അപ്പൊ അള്ളാഹു എന്ത് കാണുന്നുണ്ടോ അത് മുഹമ്മദും കാണുന്നു, അള്ളാഹു എന്തറിയുന്നുണ്ടോ അത് മുഹമ്മദ് പറയുന്നു. കണ്ടോ? അപ്പൊ മുഹമ്മദ് അള്ളാഹുവിനെ ഒരു സൃഷ്ടാവാക്കി ഉരുവപ്പെടുത്തിയപ്പോൾ ആ അള്ളാഹുവിനോട് ചേർന്നാണ് മുഹമ്മദ് കാര്യങ്ങൾ നടത്തുന്നത്. ഇനി 8-ാമത്തത്, വിധി കൽപ്പിക്കുന്ന അള്ളാഹുവും മുഹമ്മദും ചേർന്നാണ്, അള്ളാഹു തന്നല്ല. അതാണ് സൂറത്തുൽ അഹ്സാബ് 36-ാമത്തെ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അള്ളാഹുവും അവന്റെ ദൂതനും ഏതെങ്കിലും കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസികൾക്കോ വിശ്വാസിനികൾക്കോ അക്കാര്യത്തിൽ മറിച്ചൊരു തീരുമാനം എടുക്കാൻ അവകാശമില്ല. അപ്പം അള്ളാഹു അവന്റെ ദൂതനും കൂടെയാണ് തീരുമാനമെടുക്കുന്നതെന്ന് ഇവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ അള്ളാഹുവിനെ കാബയിൽ നിന്നും മുഹമ്മദ് പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു ദൈവമാക്കിയെങ്കിൽ പോലും അള്ളാഹുവും മുഹമ്മദും ചേർന്ന ഒരു ദ്വിത്വ സത്വഭാഗമാണ് ഭാവനയാണ് ഖുറാനിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. ചില ഭാഗങ്ങളിൽ പ്രാരംഭത്തിൽ കാണുന്നത്, എന്നാൽ കുറെ കഴിയുമ്പോഴത്തേക്ക് കാലം കുറെ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ മുഹമ്മദ് അള്ളാഹുവിനെ ഹൈജാക്ക് ചെയ്ത് മുകളിലേക്ക് കയറുകയാണ്. പിന്നീട് മുഹമ്മദിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് മുഹമ്മദ് അള്ളാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആയത്തിറക്കുന്ന വളരെ ദയനീയമായ കാഴ്ചയാണ് നമ്മൾ ഖുറാനിൽ കാണാനായിട്ട് പോകുന്നത്. മനസ്സിലാവുന്നുണ്ട്? അതായത് വിഷയാസക്തനായ മുഹമ്മദ് തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി അള്ളാഹു എന്നതായ ആ ദൈവം അറബികൾ കിട്ടുകൊടുത്തപ്പോൾ അവരത് വിശ്വസിച്ചു പിൽക്കാലത്ത് ആ ദൈവത്തിന്റെ മറ പിടിച്ചുകൊണ്ട് മുഹമ്മദ് നിരവധി ആയത്തുകൾ തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി ഇറക്കുന്നതായ ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നത്. അതായത് അദ്ദേഹത്തിന് വളർത്തുമകൻ സെയ്ദിന്റെ ഭാര്യയെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായപ്പോൾ ദാ വരുന്ന ഒരു വഹി എന്ന് പറഞ്ഞാൽ ആയത്ത്, അതാണ് സൂറത്തുൽ അഹ്സാബ് 37 കാണുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അള്ളാഹുവും നീയും ഔദാര്യം ചെയ്തു കൊടുത്ത ഒരാളോട് നീ ഇങ്ങനെ പറഞ്ഞ സന്ദർഭം, നീ നിന്റെ ഭാര്യയെ നിന്നോടൊപ്പം നിർത്തുക, അള്ളാഹുവെ സൂക്ഷിക്കുക, അള്ളാഹു വെളിവാക്കുവാൻ പോകുന്ന ഒരു കാര്യം നീ മനസ്സിലൊളിപ്പിച്ചു വെക്കുകയായിരുന്നു, നിങ്ങളെ ജനങ്ങളെ പേടിക്കുകയും എന്നാൽ നീ പേടിക്കേണ്ടത് അള്ളാഹുവിനെയാണ്. പിന്നീട് സെയ്ദ് അവളിൽ നിന്ന് തന്റെ ആവശ്യം നിറവേറ്റി കഴിഞ്ഞപ്പോൾ നാം അവളെ നിന്റെ ഭാര്യയാക്കി തന്നു. കേട്ടോ? അപ്പം എന്താണ് വളർത്തുമകന്റെ സെയ്ദിന്റെ ഭാര്യയെ വളർത്തുമകൻ സെയ്ദിന്റെ ഭാര്യയെ തനിക്ക് വരിക്കണമെന്ന് തനിക്ക് വേൾക്കണമെന്ന് മുഹമ്മദിന് ആശ തോന്നിയപ്പോൾ മുഹമ്മദ് ആണ്ടിറക്കിയ ഒരായത്തെ ഒരു വഹയി, അതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടതും. അതുപോലെ തന്നെ മറ്റൊന്ന്, നിരവധി സ്ത്രീകളെ ഭാര്യമാരാക്കണമെന്ന് മുഹമ്മദിന് തോന്നിയപ്പോൾ മുഹമ്മദ് അടുത്ത വഹയുമായിട്ട് വന്നു. അതാണ് സൂറത്തുൽ അഹ്സാബ് 50-ാമത്തെ ആയത്. ഈ ആയത്തൊക്കെ വായിച്ച് ധാരാളം സമയങ്ങൾ എടുക്കും, നിങ്ങൾ വായിച്ചുകൊള്ളുക. അവിടെ കൃത്യമായി പറഞ്ഞു, നബിയെ നീ വിവാഹമൂല്യം നൽകിയ നിന്റെ ഭക്തിമാരെ നിനക്ക് നാ അനുവദിച്ചു വന്നിരിക്കുന്നുണ്ടോ? നിരവധി സ്ത്രീകളോടുള്ള ആസക്തി തന്റെ മനസ്സിൽ ഇങ്ങനെ മുറ്റി തിളച്ചു മറിഞ്ഞപ്പോൾ താൻ ആയത്തിറക്കിയ അള്ളാഹുവിനെ കൊണ്ട്. അപ്പൊ അവിടെ വായിക്കുകയാണ്, അള്ളാഹു നിനക്ക് യുദ്ധത്തിലൂടെ അധീനപ്പെടുത്തി തന്നവരും നിന്റെ വലം കൈ ഉടമപ്പെടുത്തി അടിമ സ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം പിടിഞ്ഞ് പാലായനം ചെയ്തത്തെ നിന്റെ പിതൃ സഹോദരി പുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യാൻ നിനക്ക് അത് അനുവാദമുണ്ട്. സത്യവിശ്വാസിയായ സ്ത്രീ അവളുടെ ശരീരത്തെ പ്രവാചകന് ദാനം ചെയ്യുകയും അവളെ വിവാഹം കഴിക്കുവാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനും വിരോധമില്ല. സത്യവിശ്വാസികൾക്ക് പൊതുവായി ബാധകമല്ലാത്ത നിനക്ക് മാത്രമുള്ള നിയമമാണിത്. എങ്ങനെയുണ്ട്? മുഹമ്മദിന് മാത്രം ഒരു നിയമം. ഇത് മുഹമ്മദിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി മുഹമ്മദ് അള്ളാഹുവിനെ ഉപയോഗിച്ചതല്ല. പിന്നെ എന്താണ് സുഹൃത്തുക്കളെ? 3-ാമതായിട്ട് ഈ അനുചരന്മാർ, അതായത് തന്റെ സുഹൃത്തുക്കൾ തന്റെ വീട്ടിൽ വന്നാൽ ഉപദ്രവമാകുമോ എന്ന് തോന്നിയപ്പോൾ മുഹമ്മദ് ദാ ഇറക്കുന്ന ഒരു വഹയി, അള്ളാഹുവിന്റെ പേരിൽ ഒരു വഹയി ഇറക്കി, തന്റെ വീട്ടിൽ വരുന്നതായ സുഹൃത്തുക്കൾ തനിക്കൊരു ഉപദ്രവമാകും. എന്താ ഉപദ്രവം എന്നുള്ള കാര്യം ഞാൻ ഇവിടെ പറയുന്നില്ല, നമുക്കറിയാം എന്തുകൊണ്ടാണ് മുഹമ്മദിന് ഉപദ്രവം തോന്നിയത്. അപ്പൊ തന്റെ അടുക്കിലേക്ക് വന്നതായ ആളുകൾ, തന്റെ ഭവനത്തിലേക്ക് വന്ന ആളുകൾ തനിക്കൊരു ദോഷമായി തീരുമോ, തന്റെ കുടുംബത്തിനും തന്റെ ഭാര്യമാർക്കും ഒരു ഉപദ്രവമായി തീരുമോ എന്ന് ചിന്തിച്ചപ്പോൾ മുഹമ്മദ് ദാ ഒരു വഹയി വന്നു. അതാണ് സൂറത്തുൽ അഹ്സാബ് 53-ാമത്തെ ആയത്തിൽ നമ്മൾ കാണുന്നത്. അവിടെ വായിക്കുന്നു, വിശ്വസിച്ചവരെ പ്രവാചകന്റെ വീടുകളിൽ അനുവാദമില്ലാതെ പ്രവേശിക്കരുത്. കണ്ടോ? ഈ അള്ളാഹുവിനെ മറയാക്കി മുഹമ്മദ് കൈകാര്യം ചെയ്യുക,
വിശ്വസിച്ചവരെ അള്ളാ പ്രവാചകന്റെ വീടിൽ അനുവാദമില്ലാതെ പ്രവേശിക്കരുത്, അവിടെ ആഹാരം പാകമാകുന്നത് പ്രതീക്ഷിച്ചിരിക്കരുത്, നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ നിങ്ങൾ അവിടേക്ക് ചെല്ലുക, ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുക, കൂടുതൽ അവിടെ സംസാരിക്കരുത്. ഐഷ മുതൽ ആരൊക്കെയുണ്ട് അവിടെ, നിരവധി സ്ത്രീകളുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? മാത്രമല്ല ആ കാലഘട്ടത്തിൽ പ്രവാചകന്റെ മദീന ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം മരണാസന്നനായ കിടക്ക സമയത്ത് അദ്ദേഹം മരിക്കുകയാണെങ്കിൽ ഐഷയെ ഞാൻ കല്യാണം കഴിക്കും എന്ന് പറഞ്ഞ് വേറൊരു മാന്യനുണ്ട് അവിടെ, വേറൊരുത്തനുണ്ട്. ഇതൊക്കെ മുഹമ്മദൻ അറിയാം. അപ്പൊ എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ പേരിൽ മുഹമ്മദ് ആയത്തിറക്കുകയാണ്. അതാണ് സൂറത്തുൽ അഹ്സാബ്. 50 തന്റെ വീട്ടിൽ വരുന്നവരെ മുഹമ്മദ് തടയുകയാണ്. അടുത്തത് ഭാര്യമാർ മുഹമ്മദിനെ സംഘടിച്ചപ്പോൾ അവരെ ഒതുക്കാനായിട്ട് ദാ വരുന്നൊരു വഹി, അതാണ് സൂറ 66:5. നിങ്ങൾ വായിക്കൂ, പ്രവാചകൻ നിങ്ങളെയൊക്കെ വിവാഹമോചനം ചെയ്യുന്നുവെങ്കിൽ പകരം അള്ളാഹു അദ്ദേഹത്തിന് നിങ്ങളെക്കാൾ നല്ലവരായ ഭാര്യമാരെ നൽകിയേക്കാം. കേട്ടോ, അവിടെ തനിക്കെതിരെ സംഘടിച്ച ഹബ്സയും ഐസിയാണ് തനിക്കെതിരെ സംഘടിച്ചത്. അവ മുഹമ്മദിന്റെ തെറ്റിനെ ചൂണ്ടിക്കാണിച്ച മാരിയത്ത് വിഷയമാണ്, വിഷയം മാരിയത്താണ്, മാരിയത്ത് വിഷയം. ഇവർ രണ്ടുപേരും കൂടെ സംഘടിച്ചുകൊണ്ട് മുഹമ്മദിനെ തെറ്റാന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പേരിൽ മുഹമ്മദ് ആയത്തിറക്കിയാണ്. നിങ്ങളെ വേണ്ടി വന്നാൽ ഉപേക്ഷിക്കും, കണ്ടോ, ഭീഷണിപ്പെടുത്തുന്നുണ്ടോ? അപ്പോൾ അള്ളാഹുവിനെ മുഹമ്മദ് ഇവിടെ മറയാക്കി ആയത്തിറക്കുകയാണ്. അടുത്തത് അബൂലഹബിനെയും, തന്റെ മൂത്താപ്പയാ, അബൂലഹബിനെയും ഭാര്യയെ ശപിക്കണമെന്നും തെറി പറയണമെന്നും തോന്നിയപ്പോൾ മുഹമ്മദ് ഒരു വഹയല്ല, ഒരു ആയത്ത് തന്നെ, ഒരു സൂറ തന്നെ ഇറക്കി. അതാണ് 111:1-4 അബൂലഹബിന്റെ ഇരുകൈകളെ നശിക്കട്ടെ, അവൻ നശിച്ചിരിക്കുന്നു, വിറക ചുമട്ടുകാരി അവന്റെ ഭാര്യയും. യുദ്ധം ചെയ്യണമെന്ന് മുഹമ്മദിന് തോന്നിയപ്പോൾ 1 അല്ല 2 അല്ല 3 അല്ല ഡസൻ കണക്കിന് വഹയും മുഹമ്മദ് ഇറക്കി. ഇനി അവസാനമായിട്ട് മുഹമ്മദിന്റെ താനുമായിട്ട്, മുഹമ്മദുമായിട്ട് സംഭാഷണം നടത്തുന്നവരിൽ നിന്ന് സംഭാവന വാങ്ങണമെന്ന് തോന്നിയപ്പോൾ മുഹമ്മദ് ഒരു വഹയിറക്കി. തന്റെ അടുക്കലേക്ക് വരുന്ന ആളുകളുടെ സഹാബാക്കള് അവരിങ്ങനെ തുടർച്ചയായിട്ട് വരിക സംസാരിക്കുകയും ചെയ്യുമ്പോൾ, എടാ ഇവര് വന്നു കഴിഞ്ഞാൽ ഇവരിൽ നിന്ന് കാശ് വാങ്ങണ, സംഭാവന വാങ്ങണമെന്ന് മുഹമ്മദിനോട് തോന്നലുണ്ടാക്കിയപ്പോൾ അള്ളാഹുവിനെ മറപിടിച്ചുകൊണ്ട് മുഹമ്മദ് ഒരു വഹയിറക്കി. അതാണ് 58:12. അവിടെ ഇങ്ങനെ വായിക്കുന്നു, വിശ്വസിച്ചവരെ, നിങ്ങൾ ദൈവദൂതനുമായി സ്വകാര്യ സംഭാഷണം നടത്തുകയാണെങ്കിൽ രഹസ്യ ഭാഷണത്തിന് മുമ്പായി വല്ലതും ദാനമായി നൽകുക. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ എനിക്ക് ഇവിടെ ഇരുന്നാൽ ഞാൻ എണ്ണിയാൽ തീരത്തില്ല പ്രിയമുള്ളവരെ. അപ്പോൾ ഈ അള്ളാഹു എന്നതായ ദൈവത്തെ, അള്ളാഹു എന്ന ബിംബത്തെ മുഹമ്മദ് കാബയിൽ നിന്ന് പുറത്തിറക്കി ഒരു ദൈവമായി സൃഷ്ടിക്കുകയും ആ ദൈവത്തെ സൃഷ്ടിച്ച് മുഹമ്മദ് ഇറക്കിയപ്പോൾ തന്നെ ആ ദൈവത്തോടൊപ്പം നിന്ന് പങ്കുകാരനാക്കി പങ്കുപറ്റിക്കൊണ്ട് നിൽക്കുന്ന മുഹമ്മദിനെയാണ് നമ്മൾ ആരംഭത്തിൽ കണ്ടതെങ്കിൽ, കുറെ കൂടെ കഴിയുമ്പോൾ, കാലം കുറെ കൂടെ കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചത്? മുഹമ്മദ് അള്ളാഹുവിനെ ഹൈജാക്ക് ചെയ്ത് മുകളിൽ കയറുകയാണ്. എന്നിട്ട് അള്ളാഹുവിനെ കൊണ്ട് തന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വേണ്ടി വഹയിറക്കുകയാണ്, ആയത്തിറക്കുകയാണ്. അവസാനം ഈ അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ വരെ മുഹമ്മദ് കയറിയിരുന്നതായിട്ടാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എങ്ങനെയുണ്ട് അപ്പം ഈ മുഹമ്മദ് അല്ലേ വാസ്തവത്തിൽ ഈ ഇസ്ലാമിലെ ദൈവം എന്ന് പറയുന്നത്? അള്ളാഹുവിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ? അതും ഇവിടെ വായിക്കാൻ ഇവിടെ നിർത്താൻ പോവുകയാണ്. താരിഖുൽ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകത്തിൽ കൃത്യമായിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദ് അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ കയറിയിരുന്നു എന്ന് താരിഖുൽ ഇസ്ലാം പേജ് 80 പറയുന്നു. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അള്ളാഹു ഇദ്രിസ് നബി ആകാശത്തിലേക്ക് കയറ്റി, എന്നാൽ തിരുമേനി അള്ളാഹു ആകാശത്തിലും അർശിലും കയറ്റി ബഹുമാനിച്ചു. അർശ് എന്ന് പറഞ്ഞാൽ സിംഹാസനം എന്നാ, അർശിലും കയറ്റി ബഹുമാനിച്ചു. എങ്ങനെയുണ്ട്, ഇസ്ലാമത പണ്ഡിതന്മാർക്ക് ഇത് എഴുതേണ്ടി വന്നല്ലോ. എന്തുകൊണ്ട് എഴുതേണ്ടി വന്നത്? ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയതുകൊണ്ട്, ഹദീസുകളെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ അർശിൽ കയറ്റി അള്ളാഹുവിന്റെ സിംഹാസനത്തിൽ മുഹമ്മദിനെ ഇരുത്തി എന്ന് പറയുമ്പോൾ ഇസ്ലാമിലെ ദൈവം വാസ്തവത്തിൽ ആരാണ് സുഹൃത്തുക്കളെ? ആരാണ് നിങ്ങൾ മനസ്സിലാക്കൂ. അതുകൊണ്ട് ഇസ്ലാമീയ വീക്ഷണത്തിൽ നിന്ന് പരിശോധിച്ചാൽ ഇസ്ലാമിന് മുമ്പുള്ളതായ ദൈവം എന്ന് പറയുന്നത് ആരാണ്? അത് അറബികൾ പോലും അംഗീകരിക്കാതിരുന്ന ഒരു ഗോത്ര ബിംബം നമ്മൾ കണ്ടെത്തി. അതിനുശേഷം, ഇസ്ലാമിന് ശേഷമുള്ള അള്ളാഹുവിനെ കുറിച്ച് പരിശോധിച്ചപ്പോൾ അള്ളാഹു കേവലം മുഹമ്മദിന്റെ ഇഷ്ടാനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന മറ്റൊരു ഗോത്രദേവനാണെന്ന് നമ്മൾ കണ്ടെത്തി. എന്നാൽ പ്രിയമുള്ളവരെ, സുഹൃത്തുക്കളെ, സൃഷ്ടാവായ ദൈവമുണ്ട്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സൃഷ്ടാവായ ഒരു ദൈവമുണ്ട്. ആ ദൈവം ഭൗതിക വസ്തുവോ വിഗ്രഹമോ അല്ല, മറിച്ച് ആത്മസ്വരൂപനാണെന്ന് വിശുദ്ധ ബൈബിൾ കൃത്യമായി പറയുന്നു. യോഹന്നാൻ 4:24 പറയുന്നു, ദൈവം ആത്മസ്വരൂപനാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിനും സത്യത്തിനും നമസ്കരിക്കണം. കണ്ടോ, ദൈവം ഒരു വിഗ്രഹമല്ല, ദൈവം 361 ദൈവത്തെ ബിംബമാക്കാൻ കഴിയത്തില്ല, ദൈവത്തെ ഒരിടത്ത് കൂടിയിരുത്താനായിട്ട് കഴിയത്തില്ല. ദൈവം പദാർത്ഥ പയനല്ല, പദാർത്ഥപരനല്ല, പദാർത്ഥ അതീതനായ, ഇന്ദ്രിയാതീതനായ ആത്മസ്വരൂപനാകുന്നു എന്ന് യോഹന്നാൻ 24 പറയുന്നു. ആ ദൈവം സ്വർഗത്തിലാണെന്നും അവരുടെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കുമെന്നും വിശുദ്ധ ബൈബിൾ പറയുന്നു. ആ ദൈവത്തിന്റെ ആസ്ഥാനം ഈ ഭൂമിയല്ല പ്രിയമുള്ളവരെ. ആത്മസ്വരൂപനായ ദൈവം
ദൈവത്തിന്റെ ആസ്ഥാനം ഈ ഭൂമിയിലല്ല എന്ന് കൃത്യമായി പറയുന്നു. ബൈബിൾ പറയുന്നത് എങ്ങനെയാണ്? രണ്ടിന് വൃത്താന്തം 30:27 ഇങ്ങനെ വായിക്കുന്നു, അവരുടെ പ്രാർത്ഥന അവന്റെ വിശുദ്ധ നിവാസമായ സ്വർഗത്തിലെത്തി, ദൈവം വസിക്കുന്ന സ്വർഗത്തിൽ. എന്നാൽ ഇസ്ലാമിന്റെ ദൈവമായ അള്ളാഹുവോ? സൂറ 11:7 മുഹമ്മദ് എഴുതി വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ മുകളിൽ അള്ളാഹു ഇരുത്തിയിരിക്കുന്നതാണ്. നോക്കൂ, അപ്പം ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവം സ്വർഗസ്ഥനാകുന്നുവെന്നും കൃത്യമായി 2:30:27 പറയുന്നു. ആ ദൈവമാണ് സുഹൃത്തുക്കൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യനായ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അതാണ് യോഹനൻ 6:51 രേഖപ്പെടുത്തി, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. വീണ്ടും യോഹനൻ 3:13 പറയുന്നത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായ സ്വർഗത്തിലിരിക്കുന്നവനായ, ഒരേ സമയത്ത് സ്വർഗത്തിലും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവം. ചിന്തിക്കാനും വിശ്വസിക്കാനും അംഗീകരിക്കാനും യുക്തിഭദ്രവുമായിട്ടുള്ള വിശ്വാസമാണ് ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് സുപ്രിയ സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നിങ്ങൾ മുഹമ്മദ് വെളിപ്പെടുത്തിയതായ, മുഹമ്മദ് സൃഷ്ടിച്ചെടുത്തതായ ഒരു ദൈവത്തെ അല്ല ബൈബിൾ വെളിപ്പെടുത്തുന്ന. പുണ്യോ, ബൈബിളിലൂടെ വെളിപ്പെടുന്ന ദൈവം ജീവനുള്ള ദൈവം, ജീവിപ്പിക്കുന്ന ദൈവം, ആയിരങ്ങളെ 10,000 അനുനിമിഷം ജീവിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആത്മസ്വരൂപനായ ദൈവത്തെ കുറിച്ചാണ് ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ മുഹമ്മദിന്റെ കെണിയിൽ വീണു പോകാതെ സത്യ ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കുക. ദൈവത്തെ ആർക്ക് സൃഷ്ടിക്കാൻ കഴിയത്തില്ല? മുഹമ്മദ് സൃഷ്ടിച്ച ദൈവം ഒരു വ്യാജ ദൈവമാണെന്നുള്ള കാര്യം കൃത്യമായി നിങ്ങൾക്ക് തെളിഞ്ഞില്ല. അതുകൊണ്ട് ജീവിക്കുന്ന ദൈവത്തിങ്കിലേക്ക് വരുവാൻ നിങ്ങളെ ഞങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ചാക്കോ പാസ്റ്റർ വളരെ നന്നായിട്ട് വിഷയം പ്രസന്റ് ചെയ്തു. ജോർജ് ബ്രദർ ഇവിടെ ഉണ്ട്. ഞാൻ അതിനു മുമ്പ് ചാക്കോ പാസ്റ്റർ പറഞ്ഞതിനോട് ചേർന്ന് 1-2 കാര്യം പറഞ്ഞിട്ട് ജോർജ് ബ്രദറിലേക്ക് നമ്മൾ പോകും. അതിനുശേഷം പ്രിൻസ് ബ്രദർ ഉണ്ട്, അലക്സ് ബ്രദർ ഉണ്ട്, ജോയിൻ ചെയ്യുന്ന മറ്റു സഹോദരന്മാർക്കും സംസാരിക്കാവുന്നതാണ്. ഈ പ്രീ ഇസ്ലാമിക് ടൈമിൽ അള്ളാഹു ആരാണ് എന്നതിനെ കുറിച്ച് നമുക്ക് പരിശോധിക്കാവുന്ന ചില ഗ്രന്ഥങ്ങൾ, ചരിത്ര ഗ്രന്ഥങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട്. അറബി സാഹിത്യ ചരിത്രം 141, ഖുറൈശികളുടെ പ്രധാന ദൈവമായിരുന്നു അള്ളാഹ്. അത് ഹെറോഡോട്ടസും പറയുന്നുണ്ട്, ഖുറൈശികൾ അവരുടെ പ്രധാന ദൈവമായിട്ട് അള്ളാഹുവിനെ ആരാധിച്ചിരുന്നു എന്ന് ഹെറോഡോട്ടസും പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിശ്വവിജ്ഞാനകോശത്തിൽ പറയുന്നുണ്ട്. സിജോ കേൾക്കുന്നില്ല. ഓക്കെ, ഇടയ്ക്ക് മ്യൂട്ട് ആയി പോയത്. മെക്കായിൽ, കാബയിൽ ഏതാണ്ട് 360 ബിംബങ്ങൾ തങ്ങളുടെ പ്രാചീന ദേവാലയത്തിൽ ഖുറൈശികൾ സൂക്ഷിച്ചു പോന്നിരുന്നു എന്നുള്ളത് വിശ്വവിജ്ഞാനകോശം വാല്യൂം 1, പേജ് 74 ഇതില് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ 1-2 ഗ്രന്ഥങ്ങൾ ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. അള്ളാഹു ആരാണ് എന്നുള്ളതിന് ചരിത്ര സാക്ഷ്യങ്ങൾ, ഇസ്ലാമിന് മുമ്പുള്ള ചരിത്ര സാക്ഷ്യങ്ങളുണ്ട്. ഇനി ഇവിടെ ചാക്കോ പാസ്റ്റർ പറഞ്ഞതിനോട് ചേർന്ന് അവരുടെ പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്ന 1-2 കാര്യങ്ങൾ കൂടി ഞാൻ പറയുവാണ്. നമ്മൾ അവരുടെ പ്രസിദ്ധനായ ഒരു പണ്ഡിതനാണ്, നമുക്കറിയാം ഗ്ലോറിയസ് ഖുറാന്റെ ഒക്കെ, ഗ്ലോറിയസ് ഖുറാൻ പോലുള്ള ഗ്രന്ഥത്തിന്റെ കർത്താവായ മുഹമ്മദ് പിക്താള്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ഗ്ലോറിയസ് ഖുറാൻ പേജ് 9, മെക്കയിൽ ഉണ്ടായിരുന്ന പ്രധാന ആരാധന വസ്തുക്കൾ അള്ളാഹുവിന്റെ പെൺമക്കളും മറ്റു മധ്യസ്ഥരും എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ആരാന്ന് പറയുന്നത്? മുഹമ്മദ് പിക്താളാണ് പറയുന്നത്. മെക്കയിൽ ഉണ്ടായിരുന്ന പ്രധാന ആരാധന വസ്തുക്കൾ അള്ളാഹുവിന്റെ പെൺമക്കളും മറ്റു മധ്യസ്ഥരും എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. നമ്മൾ ആരും പറയുന്നതല്ല, ഇസ്ലാമിന്റെ പണ്ഡിതന്മാര് തന്നെ ഉറപ്പിച്ചത് പറയുകയാണ്. എന്ന് മാത്രമല്ല, ഏതാനും അത് അങ്ങനെ ആരാധിക്കപ്പെട്ട വിഗ്രഹങ്ങളായിരുന്നു, അള്ളാഹുവിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥകളായി അവർ പരിഗണിക്കപ്പെട്ടിരുന്നു. ആര്? ലാത്തയും മനാത്തയും ഉസയും. മുഹമ്മദ് പിക്താളാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ആരുമല്ല പറഞ്ഞിരിക്കുന്നത്, മുഹമ്മദ് പിക്താളാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എൻസൈക്ലോപ്പീഡിയ ഓഫ് ബ്രിട്ടാനിക്കയിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹജ്ജ് തീർത്ഥാടനത്തിനൊക്കെ പോകുന്ന ഒരു വ്യക്തി കാബയെ പ്രദക്ഷിണം ചെയ്തിരുന്നു, ഹജ്റുൽ അസ്വദ് എന്ന കറുത്ത കല്ലിനെ അവിടെ ഹജ്റുൽ അസ്വദ് പോലുള്ള അസ്വദും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വിഗ്രഹങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും, മുഹമ്മദ് ഈ ഹജ്റുൽ അസ്വദിനെ നിലനിർത്തി മറ്റു വിഗ്രഹങ്ങളെ നശിപ്പിച്ചു എന്നത് എൻസൈക്ലോപ്പീഡിയ ഓഫ് ബ്രിട്ടാനിക്കയിലും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ മറ്റു പല ഗ്രന്ഥങ്ങളിലും ഇസ്ലാമിക ഗ്രന്ഥ ചരിത്രകാരും, ഇസ്ലാമിക പണ്ഡിതന്മാരും, സെക്യുലർ ചരിത്രകാരന്മാരും
അംഗീകരിക്കുന്ന വസ്തുതയാണ് അള്ളാഹു ഇസ്ലാമിന് മുമ്പുള്ള അള്ളാഹു ആരായിരുന്നു. അവിടെ അനേക ദേവന്മാരുടെ കൂടെ വിഗ്രഹങ്ങളുടെ കൂടെ ആരാധിക്കപ്പെട്ട ഖുറൈശികൾ മാത്രം കൂടുതലായിട്ട് പരിഗണന കൊടുത്തിരുന്ന അള്ളാഹു ആയിരുന്നു. പിന്നെ ഞാനിവിടെ ആദ്യം പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ അള്ളാഹുവിനേക്കാൾ നല്ലതാണ് അറബികളുടെ അള്ളാഹു. കാരണം അവര് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദത്തുപുത്രന്റെ ഭാര്യ വളർത്തു മകന്റെ ഭാര്യയൊന്നും വിവാഹം കഴിച്ചിരുന്നില്ല. അത്തരത്തിലുള്ള കുറെ എന്താണ് ധാർമ്മികമായ നിലവാരം ഇസ്ലാമിലേക്കാൾ അവർക്കുണ്ടായിരുന്നു. ഇസ്ലാമിലേക്ക് വരുമ്പോൾ മുഹമ്മദിന്റെ സ്ത്രീ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു അള്ളാഹുവിനെ നമുക്ക് കാണാം. ജാക്കോബാസോട് പറഞ്ഞതുപോലെ അള്ളാഹുവും മുഹമ്മദും ചേർന്ന് വരുന്ന രംഗങ്ങൾ നമ്മൾ കാണാം. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ മുഹമ്മദ് അള്ളാഹുവിനെ ഓവർടേക്ക് ചെയ്യുന്ന കാര്യം നമുക്ക് കാണാം. ഇനി ഇസ്ലാമിലേക്ക് വരുമ്പോൾ മറ്റൊരു അള്ളാഹുവിനെ കൂടി നമ്മൾ കാണുന്നുണ്ട്. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ജോർജ് ബദറിലേക്ക് പോകും. മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന അള്ളാഹുവാണ്. വഴിപിഴപ്പിക്കുകയും അള്ളാഹു തന്നെ വഴിപിഴപ്പിക്കുകയും അതിന്റെ പേരിൽ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അള്ളാഹു. സൂറ ഇബ്രാഹിം 14:4, പിന്നെ അള്ളാഹു ഇച്ഛിക്കുന്നവരെ വഴിതെറ്റിക്കുന്നു, അവൻ ഇച്ഛിക്കുന്നവർക്ക് സന്മാർഗമേകുകയും ചെയ്യുന്നു, അവൻ അജ്ഞനും അഭിജ്ഞനുമല്ല. കേൾക്കുക, അള്ളാഹു ഇച്ഛിക്കുന്നവരെ എന്ത് ചെയ്യാണ്? വഴിതെറ്റിക്കും, അവൻ ഇച്ഛിക്കുന്നവർക്ക് സന്മാർഗ്ഗേകുകയും ചെയ്യും. ഈ ആശയം തന്നെ മറ്റ് ഒരു ആയത്തിലും കാണാം. സൂറ സൂറ 74:31 അൽ മുദ്ദസീർ എന്ന സൂറയിലാണ്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ വഴിതെറ്റിക്കുകയും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് സന്മാർഗ ദർശനം അരുളുകയും ചെയ്യുന്നു. സൂറ അൽ ബക്കറ 2:7, അള്ളാഹു അവരുടെ മനസ്സുകളും കാതുകളും അടച്ച് മുദ്ര വെച്ചിരിക്കുകയാണ്. അവരുടെ ദൃഷ്ടികൾക്ക് തിരശീല വീണിരിക്കുന്നു. അവർ കഠിന ശിക്ഷയ്ക്ക് അർഹരായിരിക്കുന്നു. സൂറ അൽ അറാഫ് 7:178-179, അള്ളാഹു ദർശനം ചെയ്യുന്നവനാരോ അവൻ മാത്രമാകുന്ന സന്മാർഗം പ്രാപിക്കുന്നവൻ. ആർക്കള്ളാഹു തന്റെ മാർഗദർശനം വിലക്കുന്നുവോ അവർ പരാജിതരും ലക്ഷ്യഹീനരും തന്നെയാകുന്നു. ഇത് സത്യമാകുന്നു. നാം നരകത്തിന് വേണ്ടി തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ധാരാളം മനുഷ്യരും ജിന്നികളും ഉണ്ട്. കണ്ടോ, ഖുറാനിലെ അള്ളാഹു മനുഷ്യരെ നരകത്തിന് വേണ്ടി കുറച്ചുപേരെ സൃഷ്ടിച്ചിട്ടുണ്ട്. കുറച്ചുപേരെ നരകത്തിനായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ അള്ളാഹുവിനെയാണ് പാവപ്പെട്ടവര് ആരാധിക്കുന്നത്. 5 നേരം അള്ളാഹു വലിയവനാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറച്ചുപേര് നരകത്തിനായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഈ അള്ളാഹുവിനെയാണ്. സൂറ 11:119, താങ്കളുടെ നാഥന്റെ കാരുണ്യം സിദ്ധിച്ചവർ മാത്രമേ ദുർമാർഗങ്ങളിൽ നിന്ന് മുക്തരാകൂ. ഇതിനു വേണ്ടി തന്നെയാണ് അവർ അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ജിന്നു വംശത്താലും മനുഷ്യവംശത്താലും ഒക്കെ തന്നെ ഞാൻ നരകത്തെ നിറയ്ക്കുന്നതാണ് എന്ന് താങ്കളുടെ റബ്ബിന്റെ വചനം പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ തന്നെ വിലയിരുത്തുക ഇതൊക്കെ കേട്ടിട്ട്. സൂറ 32:13, അത് സൂറ അസ്സജദ. നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, അസ്സജദ എന്നാണ് ആ സൂറ വായിക്കുന്നത്, സൂറ 32 ആണ്. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ഓരോ ആത്മാവിനും അതിന്റെ സന്മാർഗം നൽകുമായിരുന്നു. പക്ഷെ ഇത് നമ്മിൽ, ഞാൻ ഈ സൂറ അറബിയിലുള്ളതിന്റെ മലയാള വിവർത്തനമാണ് വായിക്കുന്നത്. ഇതിന് മലയാളത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പശു, തേനീച്ച, അതുപോലെ കുറെ നേരിട്ടുള്ള മലയാള വിവർത്തനങ്ങളുണ്ട്. ഞാൻ അറബിയിൽ നിന്നുള്ള ആ മലയാളം തന്നെ ആണ് വായിക്കുന്നത്. പക്ഷെ അറബിയിൽ പറയുന്ന കാര്യത്തിന് മലയാളത്തിലുള്ള അർത്ഥം എടുത്താൽ ബഹു കോമഡിയാണ്. ഖുറാന്റെ അധ്യായങ്ങളുടെ ടൈറ്റില് സൂറ 32:13, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ഓരോ ആത്മാവിനും അതിന്റെ സന്മാർഗം നൽകുമായിരുന്നു. പക്ഷെ ഇത് നമ്മിൽ നിന്നുണ്ടായ പ്രഖ്യാപനം പുലർന്നിരിക്കുകയാണ്. എന്നാൽ നരകത്തെ നാം ജിന്നുകളാലും മനുഷ്യരാലും നിറയ്ക്കുക തന്നെ ചെയ്യും. അള്ളാഹു ആണ് പറയുന്നത്, നമ്മളല്ല. തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്, അള്ളാഹു ആണ് പറയുന്നത്. ഇവിടെ നമുക്ക് വലിയ ചോദ്യമുണ്ട്. നരകത്തിനായിട്ടും കുറച്ചുപേരെ സ്വർഗത്തിനായിട്ടും സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹു നീതിമാനാണോ? മനുഷ്യനോടുള്ള ബന്ധത്തിൽ, മനുഷ്യന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ അള്ളാഹുവിന്റെ നിലപാടാണ്, ഖുറാന്റെ അള്ളാഹുവിന്റെ നിലപാടാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ഇസ്ലാമിന്റെ അള്ളാഹു, ഇസ്ലാമിന് മുമ്പുള്ള അള്ളാഹു, ഈ രണ്ടള്ളാഹുവിനെയും നമ്മൾ എന്ത് ചെയ്യണം? നന്നായി തിരിച്ചറിയേണ്ടതാണ്. ഇസ്ലാമിന് മുമ്പുള്ള അള്ളാഹുവാണ് ഇസ്ലാമിന്റെ അള്ളാഹുവിനേക്കാൾ കുറച്ചുകൂടി മെച്ചം എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. ഞാൻ ഗുരുജിയ ബ്രദറിലേക്ക് പോകുന്നു, അതിനുശേഷം മറ്റു സഹോദരന്മാർക്കും സംസാരിക്കാം. ഓക്കെ, വളരെ നന്ദി ചാക്കോ ഫാസ്റ്ററും സിജോ ബ്രദർ ഇവിടെ വളരെ നല്ല രീതിയിൽ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഏതാണ്ട് പറയാൻ, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചതുപോലെ കവർ ചെയ്യേണ്ട ഏരിയകൾ ഏതാണ്ട് തീർന്നിരിക്കുകയാണ്.
ഐ വി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. റിജിൻ ബ്രദറെ ഒന്ന് മ്യൂട്ട് ചെയ്യണം. റിജിൻ ഒക്കെ ഒന്ന് മ്യൂട്ട് ചെയ്താണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഗ്രൂപ്പിൽ കടന്നു വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഐ ബി ടി ക്രിസ്ത്യൻ ഡിബേറ്റ് ഗ്രൂപ്പ് ഫോളോ ചെയ്യാം. ഇവിടെ അല്ലാഹു ഇസ്ലാമിന് മുൻപും ശേഷവും എന്നുള്ള വിഷയത്തിൽ ഒരു ചരിത്രപരമായ ദൈവശാസ്ത്രപരമായ നിലയിലുള്ള ഒരു വീക്ഷണം നമ്മളിവിടെ കാഴ്ചവെക്കുകയാണ്. പലപ്പോഴും അല്ലാഹു എന്ന ദേവനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിരുകൾ കടന്നുള്ള വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും മുസ്ലിം സുഹൃത്തുക്കൾ നൽകുന്നു എന്നതൊരു രസകരമായ ഒരു കാര്യമാണ്. നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ പലപ്പോഴും ഈ അല്ലാഹു എന്നുള്ള വാക്കും അല്ലാഹു എന്നുള്ള വാക്കിന് പുറകിൽ വെളിപ്പെടുന്ന ദൈവശാസ്ത്രത്തെക്കുറിച്ചും ഈ രണ്ടിനെ രണ്ടായിട്ട് കാണുവാൻ പലപ്പോഴും ക്രൈസ്തവർക്ക് കഴിയാതെ പോകുന്നതും ഒരു അപകടം തന്നെയാണ്. ഈ അടുത്ത കാലത്ത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നൊരു 20 വർഷങ്ങൾക്കുള്ളിൽ വന്ന ദൈവശാസ്ത്രപരമായ തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും ഇസ്ലാമിക ലോകത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നെന്നുള്ളതാണ്. ഉദാഹരണത്തിന് അഹമ്മദ് ദീദാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിക ദാവാ പ്രവർത്തകരുടെ മാതൃക പുരുഷനായ ഒരു പണ്ഡിതനായിട്ടൊക്കെ ചിന്തിക്കുന്ന വിശേഷിപ്പിക്കുന്നതായ അഹമ്മദ് ദീദാത്ത് തന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ പേരെന്താണ്, വാട്ട് ഈസ് ഹിസ് നെയിം എന്ന് പറഞ്ഞൊരു ബുക്ക്ലെറ്റ് ഇറക്കുകയുണ്ടായി. ആ ബുക്ക്ലെറ്റില് അദ്ദേഹം ദൈവത്തിന്റെ പേര് അല്ലാഹു ആണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഭയങ്കര രസകരമായിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ നൽകുന്നത് കാണുവാൻ കഴിയും. അതിൽ ഏറ്റവും നല്ല രീതിയിൽ വായിച്ച് ചിരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനമായിരുന്നു ഹാലെലൂയ എന്ന വാക്ക്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ പലപ്പോഴും പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്, പഴയ നിയമത്തിൽ യഹോവ എന്ന് വെളിപ്പെട്ടതായിരിക്കുന്ന പേര് പുതിയ നിയമത്തിൽ വന്നപ്പോ ഇല്ലല്ലോ. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ ന്യായവിധി പുറപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ഉയരുന്ന വാക്കാണ് ഹാലെലൂയ എന്നുള്ളത്. അത് ഇംഗ്ലീഷിൽ വരുമ്പോഴേക്കിന് അല്ലെലൂയ എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പൊ യഹോവയ്ക്ക് സ്തുതി എന്ന വാക്ക് പുതിയ നിയമത്തിലും കാണാം. അതിന് നമ്മുടെ ഈ മാന്യനും പണ്ഡിതനും എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അഹമ്മദ് ദീദാത്ത് നൽകിയ വ്യാഖ്യാനം ഇങ്ങനെയാണ്, അല്ലെലൂയ എന്നുള്ളതിന് യാ എന്ന വാക്ക് അവിടെ നിന്ന് മുറിച്ചിട്ട് മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് യാ അല്ലെലു എന്നാക്കിയിട്ട് അവസാനം പറയുകയാണ് യാ അല്ലാഹു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഹോ അല്ലാഹു എന്നാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചു. കുറച്ച് ക്രൈസ്തവരെങ്കിലും അന്ന് പറ്റിക്കാൻ കഴിഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളെ പറ്റിക്കാനും അതിലൂടെ നല്ല കാശ് ഉണ്ടാക്കാനും പുള്ളി കഴിഞ്ഞുള്ളതാണ്. പക്ഷെ ആ കാലഘട്ടത്തിന് ദൈവം ചില ക്രൈസ്തവരെ എഴുന്നേൽപ്പിച്ചു എന്നുള്ളതാണ്. ജോൺ ഗിൽക്രിസ്റ്റിനെ പോലുള്ള സൗത്ത് ആഫ്രിക്കയിലെ മിഷണറി ആയിട്ട് പ്രവർത്തിച്ച സുഹൃത്തുക്കള് അതിനുള്ള മറുപടി നൽകുകയുണ്ടായെന്നുള്ളതാണ്. ശിജോ ഒന്ന് മ്യൂട്ട് ചെയ്യാൻ. അപ്പൊ ഒരു കാര്യം പറയാം, ഇതിന്റെ ഇടയില് ഈ അല്ലാഹു ആണ് ലോപിച്ച അല്ലാഹു ആയതെന്നുള്ള ഭീഷണം ഇന്ന് കുറച്ചു പേര് പങ്കുവയ്ക്കുന്നുണ്ട്, അത് കൂടി ഒന്ന് പരാമർശിച്ചു പോയാൽ നല്ലത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളിപ്പം ഈ എന്താ പറയുന്ന ഈ രണ്ട് ഡാർവിന്റെ സിദ്ധാന്തം പോലെ രണ്ട് എല്ലുകൾ അവിടുന്നും ഇവിടുന്നും എടുത്തിട്ട് അതിന് പുതിയൊരു വ്യാഖ്യാനം അർത്ഥം നൽകുന്ന ഈ അഹമ്മദ് ദീദാത്തിന്റെ ആത്മാവ് ഇന്നും പലരുടെ ഇടയിലും പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഇടയിലും വ്യാപിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. നമ്മൾ ഈ അൽ എന്നൊരു വാക്ക് നമ്മൾ വളരെ ബഹുമാന സൂചകമായിട്ട് ഒരു വാക്കിനെ പ്രത്യേകമായി സൂചിപ്പിക്കുവാൻ വേണ്ടി ഇപ്പൊ ദി എന്നുള്ള ദാ എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്നത്, അത് അറബിയിലായി പോയെന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ. അതുകൊണ്ട് വലിയ അതിന് ഏതെങ്കിലും തരത്തിലൊരു മഹത്വം കൂടുകയോ കുറയുകയില്ല. പക്ഷേ ഈ അല്ലാഹു എന്നുള്ളത് മാറി അല്ലാഹു ആയെന്നൊക്കെ പറയുന്നത് ചരിത്രപരമായ നിലയിൽ ഒരു സാമാന്യ ബോധ്യമുള്ള ഈ ആരും തന്നെ പറയുകയല്ല. നമുക്ക് വേണമെങ്കിൽ പറയാം അല്യാഹ എന്ന് വേണമെങ്കിൽ പറയാം, അല്യാഹ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇപ്പം ഒരാൾക്ക് പറയാം ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന പകരം ഇൻഷാ യാഹു എന്ന് പറയാം. അതൊക്കെ അവനവന്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇത് പരിണമിച്ചാണ് മറ്റേതായത്, മറ്റേത് പരിണമിച്ചാണ് ഇതായെന്ന് പറയുമ്പോൾ
നമ്മുടെ ഈ മുസ്ലിം സുഹൃത്തുക്കൾ മതം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിച്ച ഒരു മൂന്നാം ലെവലിലുള്ള അടവ് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് ദൈവത്തിന്റെ സന്നിധിയിൽ അത് നീതി അല്ല എന്ന കാര്യം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ അല്ലാഹു എന്നുള്ള വാക്ക് ഈ ക്രൈസ്തവരെ കൊണ്ട് പറയിപ്പിക്കണമെന്ന നിർബന്ധം പല പല മുസ്ലിം മതപണ്ഡിതന്മാർക്ക് ഉണ്ടാകാൻ കാര്യം ക്രൈസ്തവർ ഈ വിഷയത്തിൽ വലിയ ആഴമായ പഠനങ്ങൾ നടത്തി ഈ വിഷയത്തെ മുമ്പോട്ട് വെച്ചതുകൊണ്ടാണ്. കേരളത്തിൽ ഇത് അത്രയൊന്നും വലിയ വിജയിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഈ കലാപരിപാടികൾ എന്ന് വെച്ചാൽ വാക്കുകൾ വെച്ച് കളിച്ചുള്ള കളികളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ നിഷ് ഓഫ് ട്രൂത്തിന്റെ ഒരു പ്രവർത്തകനും ഈ മുഹമ്മദ് അലി മാസ്റ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന അദ്ദേഹം ഈ അടുത്ത കാലത്ത് ഇറക്കിയതായ ഒരു പുസ്തകത്തിൽ അഹമ്മദ് ദീദാത്തിന്റെ സാധനം അതുപോലെ തന്നെ ഒരു രീതി പോലും വെള്ളം ചേർക്കാതെ അത് തന്റെ പുസ്തകത്തിൽ ഇറക്കുകയും നിഷ് ഓഫ് ട്രൂത്ത് അത് പബ്ലിഷ് ചെയ്ത് അത് ക്രൈസ്തവരുടെ വിതരണം ചെയ്യാൻ വേണ്ടി ആ ഒരു ദൗത്യം ഭംഗിയാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ മുഹമ്മദ് അലി മാസ്റ്ററിൽ നിന്ന് വലിയ കൂടുതലൊന്നും പ്രതീക്ഷിക്കലില്ല. കാര്യം അദ്ദേഹം സാധാരണ നല്ലൊരു മുഹമ്മദ് അലി മാസ്റ്റർ എന്ന് പേരുണ്ടെങ്കിലും ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ഒരു കോപ്പി മാസ്റ്റർ എന്നാണ് കാണുന്നത്. കാരണം യഹോസാക്ഷികളുടെ പുസ്തകം അതുപോലെ തന്നെ കോപ്പി അടിക്കുന്നതായ ഒരു മനുഷ്യനാണ്, അതുപോലെ തന്നെ കോപ്പി അടിക്കുന്ന അദ്ദേഹത്തിന്റെ യേശുക്രിസ്തു ദൈവമോ എന്നുള്ള ബന്ധപ്പെട്ട ഒരു പുസ്തകത്തിന്റെ അകത്ത് തന്നെ യഹോസാക്ഷികളെ നിങ്ങൾ തൃത്വത്തിൽ വിശ്വസിക്കണമെന്ന പുസ്തകത്തിന്റെ ആദ്യപടി കോപ്പി അടിച്ച് പുള്ളി വെച്ചെന്നുള്ളതാണ്. അപ്പം ആത്മാർത്ഥതയും സത്യസന്ധതയും ഇല്ലാത്ത മതപ്രബോധനത്തിന് വേണ്ടി ഏതറ്റം വരെ പോകുന്ന ആളുകളുടെ രസകരമായിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കളികളായിട്ട് കൗതുകമുണർത്തുന്ന കാര്യങ്ങളായിട്ട് മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. അപ്പോൾ ഈ അല്ലാഹുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ഈ വിഷയത്തെ കാണണം. ഒന്ന്, അല്ലാഹു എന്നുള്ള വാക്ക്, അല്ലാഹു എന്നുള്ള വാക്കും രണ്ടാമത്തേത് അല്ലാഹു എന്നുള്ള വാക്ക് ഓരോ കാലഘട്ടത്തിലും എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സിജോ ബ്രദറും അതുപോലെ ചാക്കോ പാസ്റ്ററും ആ വിഷയത്തിൽ ഓൾറെഡി കവർ ചെയ്തുകൊണ്ട് ഞാൻ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പദത്തിന് പദത്തിൻ്റെതായ അർത്ഥം മാത്രമേ ഉള്ളൂ. ആ പദത്തിന് മനുഷ്യൻ അവനവൻ ഉപയോഗിക്കുന്നു നൽകുന്ന ഒരു അർത്ഥമുണ്ട്. ഉദാഹരണം, ഒരു സുന്ദരൻ എന്നൊരു വാക്ക്, ആ സുന്ദരൻ എന്ന വാക്കിന്റെ അർത്ഥം സൗന്ദര്യമുള്ള, കാഴ്ചയ്ക്ക് ഗുണമുള്ള, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ വരുന്നതാണെങ്കിലും ചിലപ്പോൾ ആ പേരുള്ള വ്യക്തിക്ക് ഈ പറയുന്നത് പോലെ വലിയ ഗുണമൊന്നും അല്ലെങ്കിൽ ഭയങ്കര സൗന്ദര്യം ഇല്ലെങ്കിലും ആ വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പേര് ധരിച്ചുകൊണ്ട് നടക്കാനുള്ള ഇതുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സുന്ദരൻ എന്ന വാക്യം അല്ലെങ്കിൽ ഐശ്വര്യ എന്നുള്ളൊരു വാക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് രണ്ട് രീതിയിലെടുക്കാം. അതൊരു ടെക്നിക്കലായിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു അവസ്ഥയെ സൂചിപ്പിക്കാനോ ഏതെങ്കിലും ഒരു കാര്യത്തെ സൂചിപ്പിക്കാനോ ഉപയോഗിക്കാം. അപ്പോൾ തന്നെ ഐശ്വര്യ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരു സിനിമാ നടി എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു സൗന്ദര്യ പട്ടം അർഹിച്ചതായ ഒരു 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 സ്ത്രീ എന്ന നിലയിലോ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഒരു വാക്കിൽ തന്നെ ഒന്നിലധികം അർത്ഥങ്ങളും ഉപയോഗിക്കുന്ന രീതി ഉണ്ടെന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ അല്ലാഹു എന്നുള്ള ഒരു വാക്ക്, അല്ലാഹു എന്നുള്ള വാക്കിനെ നമ്മൾ വെറുതെ ഒരു വാക്കായിട്ട് എടുക്കുവാണെങ്കിൽ അത് ദൈവം മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇസ്ലാമിനെ കുറിച്ച് പഠനം നടത്തുന്ന ക്രൈസ്തവർക്കും പോലും പറ്റുന്നതായ ഒരു അബദ്ധമുണ്ട്. ആ അബദ്ധം എന്താണെന്ന് ചോദിച്ചാല്, ഒന്ന്, ക്രൈസ്തവര് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമുക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇസ്ലാമിലെ ദൈവത്തിന് പേരില്ല എന്നുള്ളതാണ്. കാര്യം അൽ അൽ ഇലാഹ് എന്നുള്ള വാക്കെടുത്താല് അതിൻ്റെ അകത്ത് ദി ലാഹ് എന്നുള്ള വാക്ക് ഗോഡ് രണ്ടും കൂടി ചേരുമ്പോൾ ദി ഗോഡ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വാക്ക് മാത്രമാണ്. പക്ഷെ പ്രൈം മിനിസ്റ്റർ എന്നുള്ളതോ ഭർത്താവ് എന്നുള്ളതോ ടീച്ചർ എന്നുള്ളതോ ഒന്നും തന്നെ ഒരാളുടെ പേരല്ല, അതൊരു സ്ഥാനത്തെ കാണിക്കാൻ വേണ്ടി സൂചിപ്പിക്കുന്ന വാക്കാണ്. അപ്പൊ ഇസ്ലാമിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മറ്റു ദൈവങ്ങളെക്കാൾ ഉയർന്നു നിൽക്കുന്നതായ ഒരു ഒരു കഥാപാത്രത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാക്ക്. പക്ഷേ ആ അല്ലാഹു എന്ന് പറയുമ്പോൾ ദി ഗോഡ് ആണെങ്കിൽ ആ ഗോഡിന്റെ പേരെന്താണ്, ആ ദൈവത്തിന്റെ പേരെന്താണ്? ഇതാണ് പലപ്പോഴും നമ്മുടെ ചർച്ചയിൽ നിന്ന് മാറിപ്പോകുന്നത്. പേര് വെളിപ്പെടുത്താത്ത, സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത, മുഹമ്മദിനെ മുമ്പിൽ പ്രത്യക്ഷനാകാത്ത, മുഹമ്മദിനോട് സംസാരിക്കാത്ത, ഈ മറഞ്ഞു നിൽക്കുന്നതായ ഈ ദൈവം ആരാണെന്നുള്ളതിനെ കുറിച്ചാണ് നമ്മുടെ പഠനം പോകുന്നത്. രണ്ടാമത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു കഥാപാത്രം കൂടി ഇതിൻ്റെ അകത്തുണ്ട്. ഈ തിരശീല പോലെയാണ്, ഒരു നാടകം പോലെയാണ്. ഒന്നോ അല്ലാഹു എന്ന് പറയുന്ന ആളിലേക്ക് ഫോക്കസ് മൊത്തം പോകുന്നു, എന്നാൽ മൂപ്പരെ കുറിച്ച് യാതൊരു അറിവും മുഹമ്മദിനില്ല. മുഹമ്മദിന് വെറും കേട്ടുകേൾവിയിലുള്ള അറിവുകൾ മാത്രമാണ്.
പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഈ അല്ലാഹുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് വരുന്ന ഒരു കഥാപാത്രമുണ്ട്. ഒരു ആത്മാവെന്ന നിലയിൽ മനുഷ്യനെ പേടിപ്പിക്കുന്നതിലും പീഡിപ്പിക്കുന്നതിലും വളരെയേറെ താല്പര്യമുള്ളതായിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. അപ്പൊ നിങ്ങളിൽ പലരും ചോദിക്കുക, അതെന്താണ് ഗുരുജിയോ ഈ പേടിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതായ? അതേ സഹോദര, പേടിപ്പിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു ആത്മാവുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, മുഹമ്മദ് ഒറ്റക്കിരുന്നു കൊണ്ട് തന്റെ ധ്യാനത്തിൽ തന്റെ ലോകത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായ ഒരു ആത്മാവും, ആ ആത്മാവ് അവിടെയും പേര് വെളിപ്പെടുത്തുന്നില്ല. മുഹമ്മദിന് കുറച്ച് കാലം എടുക്കേണ്ടി വന്നു ഈ ആത്മാവ് ആരാണെന്നും ഈ ആത്മാവിന് എന്ത് പേര് നൽകണമെന്നുള്ള കാര്യത്തെ കുറിച്ച് മുഹമ്മദിന് കുറച്ച് സമയം എടുക്കേണ്ടി വന്നു. അവിടെ ക്രൈസ്തവരുടെ യഹൂദന്മാരുടെ ഇൻഫ്ലുവൻസ് ഇവിടെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നുള്ളതാണ്. പക്ഷെ ഈ ആത്മാവ് മുഹമ്മദിന്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയും അദ്ദേഹത്തെ ഞെക്കി പീഡിപ്പിക്കുന്ന ഒരു ആത്മാവായിട്ടാണ്. ഇതാദ്യമായിട്ടാണെന്നാണ്? അല്ല, ഇതാദ്യമായിട്ട് നടക്കുന്ന കാര്യമല്ല. മുഹമ്മദിന്റെ കഥാപാത്രമായിരിക്കുന്ന മറിയമിനെ കുറിച്ച് അല്ലെങ്കിൽ ഈസായുടെ മാതാവായിരിക്കുന്ന മറിയമിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ പൂർണ്ണ പുരുഷനായിട്ട് മറിയമിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നതായ ഈ ആത്മാവ്, ആ ആത്മാവ് എന്ത് ചെയ്യുന്നു? മറിയമിനെ ഭയപ്പെടുത്തുകയാണ്. അവരെ പോലും ഭയപ്പെടുത്തുകയാണ്. ആ ഭയപ്പെടുത്തുകയും ആ ഒരു സഹോദരിയുടെ അല്ലെങ്കിൽ ഇല്ലാത്തൊരു കഥാപാത്രമായിരിക്കുന്ന മറിയമിന്റെ വസ്ത്രം പൊക്കി അവരുടേതായ രഹസ്യഭാഗം തൂതുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നതായ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പീഡിപ്പിക്കാനും പേടിപ്പിക്കുവാൻ വേണ്ടി കടന്നു വരുന്ന ഒരു ആത്മാവ്, പക്ഷെ ഈ ആത്മാവ് പോലും ഒരു ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഇവിടെയാണ് ഇതിന്റെ പുറകിൽ ഇസ്ലാം എന്ന മതം രൂപപ്പെടുന്നതിന് പുറകിൽ പ്രവർത്തിക്കുന്നതായ ഒരു 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 ശക്തിയെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്. ഇവിടെയാണ് ചർച്ച ചെയ്യേണ്ടി വരുമ്പോഴാണ് മുസ്ലിം സുഹൃത്തുക്കൾ സംവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരുന്നത്. എപ്പം മുതലാണ് അക്ബർ സാഹിബ് സംവാദത്തിൽ നിന്ന് മാറിയെന്ന് ചോദിച്ചാൽ 12 വർഷമായി. ഈ 12 വർഷത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം മാറിയെന്ന് ചോദിച്ചാല് അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഖുറാന്റെയും ബൈബിളിന്റെയും വഹി അല്ലെങ്കിൽ ആ ഇൻസ്പിറേഷൻ എവിടെ നിന്നാണുള്ളതിനെ കുറിച്ചാണ്. എങ്ങനെയാണ് മുഹമ്മദിന് ഇത് കിട്ടിയത് എന്ന വിഷയത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യത്തിലാണ് അക്ബർ സാഹിബ് മാറിയത്. ഇപ്പൊ നമ്മുടെ തന്നെ പല സുഹൃത്തുക്കളും പോയിട്ട് മുസ്ലിങ്ങളുടെ ഗ്രൂപ്പിൽ പോയി ഭയങ്കര സംവാദം നടത്തുകയാണ്, ഭയങ്കര ചർച്ചയാണ്, ഭയങ്കര സംഭവമാണ്. പക്ഷെ ഈ സഹോദരന്മാര് ആരെ തോൽപ്പിക്കാനാണെന്ന് എനിക്ക് മനസ്സിലാകില്ല. കാരണം അവിടെ ചെന്നിട്ട് എന്താണ്, അവിടെ ചെന്ന് ക്രിസ്തീയ വിഷയങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം ഇസ്ലാമിക വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ യാതൊരുവിധ താല്പര്യമില്ലാത്ത ആളുകൾ കോർണറായി ഇരിക്കുമ്പോൾ ഇവിടെ ചെന്നിട്ട് ക്രൈസ്തവ സഹോദരന്മാർ എന്തിനു വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയിലേക്ക് എത്തുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട, പേര് വെളിപ്പെടുത്താത്ത ഒരു ദൈവം, ആ പേര് വെളിപ്പെടുത്താത്ത ദൈവത്തിന്റെ അടുത്തുനിന്ന് വരുന്ന പേര് വെളിപ്പെടുത്താത്ത മറ്റൊരു ആത്മാവ്, ഈ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു എന്നൊരു വാക്കൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഈ അല്ലാഹു എന്ന് പറയുന്ന വാക്കിന് പുറകിൽ അല്ലെങ്കിൽ ആ കവറിലേക്ക് കുത്തി നിറയ്ക്കുന്നതായ ദൈവശാസ്ത്രമുണ്ട്. അതാണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്ന തലക്കെട്ടും ഇസ്ലാമിന് മുമ്പേയും പിൻപേ എന്ന് പറയുമ്പോൾ, ഇസ്ലാമിന് മുൻപേ ആരായിരുന്നു, ഇസ്ലാമിന് ശേഷം ഈ അല്ലാഹു എങ്ങനെ മാറി. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ, ഇസ്ലാമിലെ ദൈവം, ദൈവശാസ്ത്രം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് പരിണമിക്കുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് കുറേ ദേവി ദേവന്മാരുടെ കൂട്ടത്തിൽ വല്യേട്ടനായിട്ടിരിക്കുന്ന ഒരു ദൈവം, ആ ദൈവം തെ മുഹമ്മദ് എന്തിയാണ്, നമുക്ക് ഇത് പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നത്, ഒന്നാമതായിട്ട് മുഹമ്മദ് തന്റെ ദൈവശാസ്ത്രത്തെ അവിടെ ചുറ്റും നിന്ന അറബികളുടെ ദൈവഭീക്ഷണമായിട്ടാണ് ആദ്യം കണക്ട് ചെയ്യുന്നത്. നമ്മള് ഖുറാനിലെ 27-ാം അധ്യായം 91-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ അദ്ദേഹത്തോട് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ആ മക്കയിലെ ദൈവത്തെ, ഐ ഹാവ് ബീൻ കമാൻഡഡ് ടു വർഷിപ് ദ ലോർഡ് ഓഫ് ദിസ് ടൗൺ. അപ്പൊ ഈ പട്ടണത്തിലെ, ഈ സ്ഥലത്തെ, ഈ മക്കയിലെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കൽപ്പിക്കപ്പെടുകയാണ്. അപ്പൊ നോക്കണം, മുഹമ്മദ് ആദ്യം കണക്ട് ചെയ്യുന്ന എവിടെയാണ്, മുഹമ്മദ് കണക്ട് ചെയ്യുന്നത് തനിക്ക് കിട്ടിയതായ ആ ദൈവസങ്കല്പം, ആ അനുഭവങ്ങളുടെ കാരണം ഈ പറയപ്പെടുന്ന ഈ അനേക ദേവി ദേവന്മാരുടെ കൂട്ടത്തിൽ വല്യേട്ടനായിട്ടിരിക്കുന്ന ആ ദൈവമാണെന്നുള്ളതാണ് ആദ്യം മുമ്പോട്ട് വെക്കുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ഇത്രയും ദൈവങ്ങൾ അവിടെ ഉണ്ടെന്നുള്ള, ഇത്രയും ദൈവങ്ങൾ, 300-ലധികം ദേവി ദേവന്മാരുള്ളതിന്റെ കൂട്ടത്തിൽ ഒരു ചീഫ് ഗോഡ്, നിങ്ങൾ ശ്രദ്ധിക്കണം വാക്കുകൾ, നിങ്ങൾ ശ്രദ്ധിക്കണം, ചീഫ് ഗോഡും സുപ്രീം ഗോഡും രണ്ടാണ്. ചീഫ് ഗോഡായിട്ട് നിൽക്കുന്നതായ ഒരു ദൈവം, ആ ദൈവത്തെ മുഹമ്മദ് എന്ത് ചെയ്യാണ്, സുപ്രീം ഗോഡ് ആക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്.
അപ്പൊ നോക്കണം, ചീഫ് ഗോഡ് ആയിരിക്കുന്ന ഒരു മൂപ്പന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ദൈവസങ്കല്പത്തെ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഡയറക്റ്റ് ആയിട്ട് സുപ്രീം ഗോഡായിട്ട്, ഒരു യൂണിവേഴ്സൽ ഗോഡായിട്ട്, ഒരു ഏകദൈവത്തിലേക്ക് അല്ലെ ഏക ദൈവമായിട്ട് രൂപപ്പെടുത്തിയാണ്. നമുക്ക് മനസ്സിലാവുന്ന ഭാഷ പറയുന്നത്, നമ്മുടെ ഈ ഭാരതത്തിൽ അനേക ദേവീ ദേവന്മാരെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു നാടാണ്. ഇതില് നിങ്ങൾ ആന്ധ്ര പോലൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോത്തരാജു എന്നുള്ള പേരില് ഒരു ഒരു സങ്കല്പത്തെ ആളുകൾ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അതൊരു ദളിത ദൈവം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഈ കാഞ്ചയിലായുടെ പുസ്തകം വൈ ആം നോട്ട് എ ഹിന്ദു എന്നുള്ള ബുക്കൊക്കെ വായിക്കുമ്പോൾ ഈ പോത്തരാജു എന്നൊക്കെ പറഞ്ഞു തരും കഥാപാത്രങ്ങൾ പറയും. നിങ്ങൾ സങ്കല്പിക്കുക, ഒരു ഒരു വ്യക്തി ഈ കോടിക്കണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ദൈവീ ദേവന്മാരുള്ള നാട്ടില്, അതിൽ നിന്ന് ഈ പോത്തരാജു എന്നുള്ള ആള് തനിക്ക് വെളിപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് പോത്തരാജിനെ പിടിച്ചുകൊണ്ട് ആ പോത്തരാജാണ് ഏകദൈവം എന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്ന, ശ്രദ്ധിക്ക ഈ വാക്ക്, പോത്തരാജു എന്നുള്ളത് തെലുകരുടെ ഇടയിൽ തന്നെ ദളിത വിഭാഗത്തിൽ പെടുന്നതായ ആ ഒരു സമൂഹത്തിൻ്റെതായ ഒരു ഒരു ദൈവസങ്കല്പമാണ്, അല്ലെങ്കിൽ അവർ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുന്നതായ ഒരു കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ പേരിൽ വർഷത്തിൽ ഒരു ഉത്സവങ്ങളൊക്കെ നടക്കാറുണ്ട്. അല്ലെങ്കിൽ പോട്ട് നമുക്ക് ഈ പറയുന്ന പോച്ചമ്മ, എല്ലമ്മ, മല്ലമ്മ എന്നൊക്കെ പറയുന്ന ഒത്തിരി കഥാപാത്രങ്ങളുണ്ട്. അപ്പൊ ഞാൻ പറയുന്ന ഈ പറയുന്ന പോത്തരാജോ മല്ലമ്മയോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു, ഇപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ അയ്യപ്പനെ തന്നെ എടുക്കുക. അപ്പൊ അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു ഒരു സങ്കല്പം അല്ലെങ്കിൽ ആ ഒരു ദൈവത്തെ ഒരു കൂട്ടം മലയാളികളും അതുപോലെ തെലുങ്കരും തമിഴരും ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ്. നാളെ ഒരാൾ വന്നിട്ട് പറയണം, അയ്യപ്പനാണ് എനിക്ക് വെളിപ്പെട്ടത്, ഞാൻ അയ്യപ്പന്റെ പ്രവാചകനാകുന്നു, എന്നിട്ട് പുതിയൊരു പ്രമാണം മുമ്പോട്ട് വെക്കുകയാണ്, അയ്യപ്പൻ അല്ലാതെ മറ്റൊരു ദൈവം ഇല്ല. സാരല്ല അത് അവരുടെ സംസ്കാരം കാണിച്ചതാ, കുഴപ്പമില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയ്യപ്പൻ അല്ലാതെ മറ്റൊരു ദൈവമില്ല, ഞാന് സോമൻ അയ്യപ്പന്റെ പ്രവാചകനാകുന്നു എന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ ആ ദൈവം എങ്ങനെയാണ് ഏക സത്യദൈവമാകുന്നത്? ഏക ദൈവമാക്കാൻ ചിലപ്പോ കഴിഞ്ഞേക്കാം, പക്ഷെ ഏക സത്യദൈവമാക്കാൻ പറ്റത്തില്ല. കാരണം അപ്പോഴും മുസ്ലിങ്ങളും എതിർത്തിട്ട് പറയും, അല്ലല്ല ഏകദൈവം ആയതുകൊണ്ട് മാത്രം അദ്ദേഹം ഞങ്ങളുടെ ദൈവമല്ല. യഹൂദന്മാർ പറയും ഏകദൈവം ആയതുകൊണ്ട് മാത്രം ഞങ്ങളുടെ ദൈവം ആയതില്ല. കാര്യം കൂട്ടത്തിൽ ഒരുവനെ പിടിച്ച് ലീഡർ ആക്കിയത് കൊണ്ട്, കൂട്ടത്തിൽ ഒരുവനെ പിടിച്ച് ബാക്കിയുള്ളതിനെ എല്ലാം നശിപ്പിച്ചിട്ട് ബാക്കിയുള്ള ദൈവങ്ങളെല്ലാം ഇല്ലാതാക്കിയിട്ട് ആ ഒരാളെ പിടിച്ച് സുപ്രീം കോർട്ട് ആക്കിയത് കൊണ്ട് അത് ഏക ദൈവമാകില്ല. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം ഏക ദൈവം എന്നല്ല പറയുന്നത്, ഏക സത്യദൈവം എന്ന് പറയാം. അത് മനസ്സിലാക്കണം, ഏക സത്യദൈവം എന്നുള്ളത്. അപ്പൊ ആദ്യം മുഹമ്മദ് ചെയ്യുന്നത് തന്റെ ചുറ്റുമുള്ള തന്റെ പൂർവികരും തന്റെ മതസമൂഹം വിശ്വസിച്ചിരുന്ന ആ കഥാപാത്രമായിട്ട് ആദ്യം എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യാണ്. സ്റ്റേജ് ടൂലേക്ക് കയറുമ്പോൾ മുഹമ്മദ് ചെയ്യുന്ന എന്താണ്, ഖുർആനിലെ രണ്ടാം അധ്യായം 62 വാക്യവും 163, 255 മുതലായിരിക്കുന്ന വേദഭാഗങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് മുഹമ്മദ് ആ ദൈവശാസ്ത്രത്തെ ക്രൈസ്തവരുടെയും യഹൂദന്മാരുടെയും ദൈവശാസ്ത്രമായിട്ട് എന്ത് ചെയ്യാണ്, കണക്ട് ചെയ്യുകയാണ്. അവിടെയാണ് അദ്ദേഹം പലപ്പോഴും എന്താ പറയുക, വളരെ വ്യക്തമായ നിലയിൽ തന്നെ ധാരാളം വാക്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഞാനത് സമയമില്ലാത്തതുകൊണ്ട് ആ വിഷയം ഒഴിവാക്കിയാണ്. ഇപ്പൊ ഉദാഹരണം, ഖുർആനിലെ രണ്ടാം അധ്യായം 62, 163, 255 മുതലായിരിക്കുന്ന വാക്യങ്ങൾ നോക്കിക്കഴിയുമ്പോൾ യഹൂദന്മാരും ക്രൈസ്തവരും അതുപോലെ തന്നെ സബ്യൻസിനെ പോലുള്ളവരൊക്കെ വിശ്വസിക്കുന്നതും അല്ലാഹുവിനെയാണെന്നുള്ള തരത്തിലാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്. അപ്പൊ നോക്കണം, ഇവിടെ രണ്ടാമത് അവരുമായിട്ട് അറബികളുമായിട്ട് കണക്ട് ചെയ്യേണ്ടി വരുമ്പോൾ അദ്ദേഹം പറയാണ് നിങ്ങൾ വിശ്വസിച്ച ആ ദൈവത്തെ തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ക്രൈസ്തവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്രം അല്പം കൂടി ഷേപ്പ് ചെയ്യപ്പെടുകയാണ്. കാര്യം ഏകദൈവം എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ അദ്ദേഹം എടുക്കുന്നത് ഇവിടുന്ന് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയാണ് യഹൂദന്മാരും, അപ്പൊ അത് ഇംഗ്ലീഷിൽ വായിക്കുകയാണ്, ഷോർലി ദോസ് ഹു ബിലീവ്, ദോസ് ഹു ആർ ജൂവിഷ്, ദ ക്രിസ്ത്യൻസ് ആൻഡ് ദ കൺവേർട്സ്, anyone who believes in Allah and believes in the last days and leads a righteous life will receive their recompense from their Lord. നോക്ക, അപ്പോഴത്തേക്കും ഇത് എന്തെയാണ്, യഹൂദന്മാരും ക്രൈസ്തവരും വിശ്വസിച്ച ദൈവത്തിലേക്കല്ല തിരിയുന്നത്, മറിച്ച് അവർ വിശ്വസിക്കുന്ന ദൈവം ആണ് അല്ലാഹു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നോക്കണം, അവരുടെ ദൈവവും നമ്മുടെ ദൈവവും ഒന്നാണ് എന്ന് ഒരു 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 ട്രെൻഡിലേക്ക് അദ്ദേഹം കൊണ്ടുവരികയാണ്. ലോകത്തിൽ എവിടെയെങ്കിലും ഒരു അടിച്ചുമാറ്റൽ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാവരും എന്തെങ്കിലുമൊക്കെ അടിച്ചുമാറ്റുന്നവരാണ്. പക്ഷേ ഒരു മതത്തെ തന്നെ അടിച്ചുമാറ്റിയ
ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു ഒരാളുടെ ഗാംഗിനെ അടിച്ചു മാറ്റുന്നു എന്ന് പറയുന്ന പോലെ യഹോവയായ ദൈവത്തിന്റെ പ്രവാചകന്മാരെ കൂട്ടം കൂട്ടമായിട്ട് അടിച്ചു മാറ്റിയ ഒരു മതമുണ്ടെങ്കിൽ അത് ഈ പറയപ്പെടുന്നതായ ഇസ്ലാം മതമാണ്. യഹോവയായ ദൈവത്തെ തള്ളിക്കളഞ്ഞു മുഹമ്മദ്, എന്നിട്ട് ആ ആ യഹോവയായ ദൈവത്തിന്റെ സൃഷ്ടി മുതൽ പ്രവാചകന്മാർ വരെ എന്ത് ചെയ്യണം, ആദാം മുതൽ മോശയോ മൂസയോ നൂഹയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈസ വരെയുള്ള കഥാപാത്രങ്ങൾ എല്ലാം അങ്ങ് അത് അല്ലാഹുവിന്റെ പ്രവാചകനാണ്. മൂന്നാമത്തെ ലെവലിലേക്ക് എത്തുമ്പോഴേക്കിനും അദ്ദേഹം ചെയ്യുന്ന എന്താണ്, ഈ രണ്ട് ആംഗിൾ ഞാൻ ഒന്നാമത്തെ പോയിന്റിൽ പറഞ്ഞതും രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞതും മതപരമായ രാഷ്ട്രീയപരമായ താല്പര്യത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. കാര്യം മുഹമ്മദിന് പൊളിറ്റിക്കലി അവിടെ ഒരു സ്ഥാനം ഉറപ്പിക്കുവാൻ വേണ്ടി ചെയ്യുന്ന ഒരു തന്ത്രം കൂടിയാണെന്ന് കൂടി മനസ്സിലാക്കണം. ഇവിടെ ക്രൈസ്തവരും ആദ്യം അറബികളായിരിക്കുന്ന വിവരമുള്ള അറബികൾ തള്ളിക്കളഞ്ഞു, രണ്ടാമത്തത് ക്രൈസ്തവരും യഹൂദന്മാരും ഇദ്ദേഹത്തിന്റെ അവകാശവാദങ്ങൾ തള്ളിപ്പറഞ്ഞു, മൂന്നാമത്തെ തരത്തിലേക്ക് എത്തുമ്പോഴേക്കിനും അദ്ദേഹം എന്ത് ചെയ്യാണ്, ഈ പറയുന്ന ഇസ്ലാമിക മോനോത്തീസത്തെ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കണം, ഇസ്ലാമിക ഏകദൈവ സങ്കല്പത്തെ എന്ത് ചെയ്യാണ്, അത് ക്രൈസ്തവരുടെയും യഹൂദന്മാരുടെയും വിരുദ്ധമാക്കി വരുത്താൻ ശ്രമിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കിനും അദ്ദേഹം ചെയ്യുന്ന എന്തിയാണ്, ഖുർആനിലെ 9:30 അത് 73 വരുമ്പോഴേക്കിനും യഹൂദന്മാരെ രാഗിക്കൊണ്ട് പറയുന്നതാണ് യസ്ര അല്ലാഹുവിന്റെ മകനാണെന്ന് യഹൂദന്മാരും, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ പറയുന്ന യേശു അല്ലെ ഈസ, ഇംഗ്ലീഷ് ഖുറാനിൽ വരുമ്പോ ജീസസ് തന്നെ ഉപയോഗിക്കും, ജീസസ് യേശുവിന് അല്ലാഹുവിന്റെ പുത്രനാണെന്ന് പറഞ്ഞിരിക്കുന്നത് അത് അത് വളരെ മതനിന്ദയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ് അവതരിപ്പിക്കുന്നത്. 23:117 പറയുന്നതും അല്ലാഹുവിന് പുറമെ സ്വീകരിക്കുന്ന ദൈവങ്ങളെ കുറിച്ചും 4:171 വരുമ്പോഴേക്കിന് തൃത്തം എന്ന വാക്ക് 3 വാക്ക് ഉപയോഗിക്കരുതെന്നും, ഇങ്ങനെ 5:14 വരുമ്പോൾ ഞങ്ങൾ ക്രിസ്ത്യാനികൾ എന്ന് പറയുകയും ഉടമ്പടിയുടെ അവകാശികൾ എന്ന് പറയുകയും എന്നാൽ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയും ചെയ്യുന്നവർ. അപ്പൊ നോക്കണം, ക്രൈസ്തവരാകട്ടെ യഹൂദന്മാരാകട്ടെ ഒരിക്കലും പറഞ്ഞിട്ടില്ലേ യസ്ര അല്ലാഹുവിന്റെ പുത്രനാണ് എന്ന് ഒരു യഹൂദന്മാരും ഒരു കാലഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ഒരു ക്രൈസ്തവരും ഈ പറയുന്നതായ 365 അല്ലെങ്കിൽ 60 മേളിലുള്ള ദേവീദേവന്മാരുടെ കൂട്ടത്തിൽ ഒരുവനായിരിക്കുന്ന ഈ അല്ലാഹുവിന്റെ പുത്രനാണ് യേശു എന്നും ആരും ഒരിടത്തും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇല്ലാത്തൊരു ആരോപണം ആരോപിച്ചു അവരുടെ മേലെ ആധിപത്യവും അവരോടുള്ള ശാപപ്രാർത്ഥനയും നടത്തുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെയാണ് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏകദൈവം എന്ന കോൺസെപ്റ്റിലേക്ക് എത്തുമ്പോൾ തന്നെ മനസ്സിലാക്കണം, ഏകദൈവം ആയതുകൊണ്ട് ഇതിന്റെ അകത്ത് ആ ഏകദൈവം ഏകൻ എന്ന ഒറ്റ ഇത് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്യൂറാണോ നിർബന്ധമില്ല, സാത്താനും ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ അല്ലാഹു ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ളതൊക്കെ എനിക്ക് ഒരു ഭർത്താവേ ഉള്ളൂ ഒരു ഭാര്യ എന്നുള്ളൂ എന്ന് പറയുന്നതുകൊണ്ട് ഇതൊന്നും തന്നെയും ഒരിക്കലും ഒരു ആർഗ്യുമെന്റ് ജയിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ പോയിന്റ് ഇതാണ്, അല്ലാഹു എന്ന് പറയും പരിണമിച്ചുണ്ടായ ഒരു ദൈവവും അത് കാലാകാലങ്ങൾ ദൈവശാസ്ത്രത്തിന് വ്യത്യാസം വന്നും ഇനിയും ഈ ദിവസങ്ങളിൽ ദാവാക്കാർ അതിനോട് ചേർത്ത് അത് മുഹമ്മദ് ചെയ്ത അറ്റംപ്റ്റിനേക്കാൾ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോവുകയാണ്. മുഹമ്മദ് ചെയ്തത് ഒന്നാമത്തത് അത് അറബികളുടെ ഇടയിലേക്ക് ക്യാൻവാസ് ചെയ്യാൻ നോക്കി പരാജയപ്പെട്ടു, രണ്ടാമത് ക്രൈസ്തവരിലേക്ക് ഈ ആശയം കൊണ്ടുവരാൻ ശ്രമം അവിടെ പരാജയപ്പെട്ടു, യഹൂദന്മാരിലേക്ക് കൊണ്ടുവരാൻ ശ്രമം അവിടെ പരാജയപ്പെട്ടു, സബ്യൻസിലേക്ക് വരാൻ നോക്കി അവിടെ പരാജയപ്പെട്ടു. ഇങ്ങനെയുള്ള 4-5 മതവിഭാഗങ്ങളുടെ ഇടയിൽ തന്റെ ദൈവശാസ്ത്രം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇനിയും ഒരു വാക്കും പറഞ്ഞ വാക്കുകൾ നിർത്തട്ടെ. യാസിർ കാദി എന്ന് പറഞ്ഞ ഇസ്ലാമിലെ പണ്ഡിതൻ പറയുന്നത് മുഹമ്മദിൻ്റെതായ പ്രബോധങ്ങൾ കൊണ്ടല്ല ഇസ്ലാമിലേക്ക് അന്നത്തെ കാലഘട്ടത്തിൽ കൂട്ടമായിട്ട് ആളുകൾ വന്നത്, മറിച്ച് പൊളിറ്റിക്കൽ ഇൻവേഷൻ നടന്നുകൊണ്ടാണ്, രാഷ്ട്രീയപരമായ നിലയിൽ ഒരു ഒരു ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് വാളിന്റെ മൂർച്ചയിലും മൊനയിലും തിളങ്ങി നിൽക്കുന്ന ആ യാത്രയിൽ അവരെ പേടിപ്പിച്ചും ആ ഒരു വാളിന്റെ നിഴലിൽ മതംമാറ്റം നടക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഇവിടെ നോക്കണം, മുഹമ്മദിന് കഴിയാത്തൊരു കാര്യം ഈ പറയുന്ന മുസ്ലിം കഴിയത്തില്ല. എന്നാൽ ദാവാക്കാർ അതിന്റെ ഒരു പടി മുമ്പോട്ട് പോവുകയാണ്. അവരെന്ത് ചെയ്യാണ്, ഇപ്പോൾ ഈ അല്ലാഹുവിനെ വേദങ്ങളിൽ തപ്പാൻ തുടങ്ങുന്നു, ഈ അല്ലാഹുവിനെ പുരാണങ്ങളിൽ തപ്പാൻ തുടങ്ങുന്നു, ഈ അല്ലാഹുവിനെ ഭഗവത്ഗീതയിൽ തപ്പാൻ തുടങ്ങുന്നു, ഈ അല്ലാഹുവിനെ പാർസിക്കാരുടെ മതത്തിൽ തപ്പാൻ തുടങ്ങും. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ മതങ്ങളിലും മുഹമ്മദ് മുമ്പോട്ട് വെച്ച അതേ തന്ത്രം ഉപയോഗിച്ച് അതേ തന്ത്രം ഉപയോഗിച്ച് മനുഷ്യരെ പറ്റിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ക്രൈസ്തർ മനസ്സിലാക്കണം, ഈ എന്താ പറയാ, പച്ചസാരി ഉടുത്ത എല്ലാം എന്റെ ഭാര്യ അല്ല എന്ന് പറയുന്ന പോലെ തന്നെ
ഏകദൈവം ഇരിക്കുന്നത് കൊണ്ട് അത് സത്യദൈവമാകണമെന്ന് നിർബന്ധമില്ല എന്ന കാര്യം. അതുകൊണ്ട് തന്നെ എല്ലാം ശോധന ചെയ്ത് മുറുകെ പിടിക്കാനുള്ള കൃപ എല്ലാവർക്കും ദൈവം നൽകട്ടെ. താങ്ക് യു ജോർജ് ബ്രദറെ. അള്ളാഹു ആരാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്, ഇസ്ലാമിന് മുമ്പും ഇസ്ലാമിന് ശേഷവും. ഇവിടെ ചില സഹോദരങ്ങൾ ചോദിക്കുന്ന കാര്യമുണ്ട്, എന്തിനാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഹമ്മദ് ഈസയാണെങ്കിലും അക്ബർ ആണെങ്കിലും മറ്റ് ദാവ പ്രവർത്തകരാണെങ്കിലും നാഴിക 40 വട്ടം അവരെല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബൈബിളിനെ കുറിച്ചാണ്. അങ്ങനെ ബൈബിളിനെ കുറിച്ച് മാത്രം അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂടുതലും ഇപ്പോൾ എപ്പോഴാണ് കുറച്ചൊക്കെ ഒരു വ്യത്യാസം വന്നേക്കുന്നത്, ഇസ്ലാമിനെ കുറിച്ച് കുറച്ചൊക്കെ ഒന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഇസ്ലാമിക ആശയങ്ങളെ വളരെ ശക്തമായി എക്സ്പോസ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അങ്ങനെ ഒരു സമീപനത്തിലേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇസ്ലാമിനെ അതിന്റെ ലിഖിത പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് എക്സ്പോസ് ചെയ്യുന്നത്, വിശകലനം ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ ഇവിടെ ബദലായിട്ട് വളരെ ശക്തമായിട്ടൊരാശയമുണ്ട്, അത് യേശുക്രിസ്തുവാണ് അള്ളാഹുവിനേക്കാളും ശ്രേഷ്ഠനായിട്ടുള്ള, ആർക്കും അനുഗമിപ്പാൻ മാതൃകയായിട്ടുള്ള, എല്ലാവരുടെയും സമാധാന പ്രഭുവായിട്ടുള്ള യേശുക്രിസ്തു. യേശുക്രിസ്തുവിൽ ഒരു കുറ്റം കണ്ടെത്തുവാനോ കുറ്റം ആരോപിക്കുവാനോ ആർക്കും കഴിയുകയില്ല. അങ്ങനൊരു ബദലായിട്ടൊരാശയം ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ്, യുണീക്കായിട്ടുള്ള നിസ്തുല്യമായിട്ടുള്ളൊരാശയം ഞങ്ങൾക്കുള്ളത് കൊണ്ടുകൂടിയാണ് അള്ളാഹുവിനെ ഞങ്ങൾ എക്സ്പോസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ജോർജ് ബ്രദറെ. ഞാൻ അലക്സ് ബ്രദറിലേക്ക് പോകുന്നു. അലക്സ് ബ്രദറെ പറഞ്ഞു. സംസാരിച്ചോട്ടെ. പറഞ്ഞോളൂ. ചാക്കോ പാസ്റ്റർ നടത്തിയ ഡിബേറ്റ് വളരെ കാര്യങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, വളരെ സന്തോഷം. ഇവരീ പറയുന്ന ഈ ദൈവം ഇത്രയും വീർതി കാണിക്കുന്ന ഒരു സത്വമാണോ? ഒരിക്കൽ മുഹമ്മദിനെ തന്നെ ആദ്യ സമയത്ത് കഴുത്തിൽ പിടിച്ച് അത് വായിക്കെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദൈവം, അതുപോലെ മനുഷ്യനെ അന്ധകാരശക്തിയിലേക്ക് തള്ളിയിടുകയും അതുപോലെ നരകത്തിലേക്ക് തള്ളിയിട്ട് അത് കണ്ട് സന്തോഷിക്കുന്ന ഒരു ദൈവം, ഇങ്ങനെയൊക്കെയുള്ളൊരു ദൈവം മനുഷ്യൻ വിശ്വസിക്കുന്നല്ലോ എന്ന് തന്നെ ഞാൻ ചിന്തിച്ചു പോവുകയാണ്. മുഹമ്മദ് ഇരുട്ടിൽ തപ്പി നടന്നപ്പോൾ ഇരുട്ടിൽ കണ്ട ദൈവത്തെ ഇന്നത്തെ ആൾക്കാരും അത് ദൈവമാണെന്ന് വിശ്വസിക്കുവാനായിട്ട് എത്രമാത്രം സാധിക്കുന്നു? ഈ ജനങ്ങളുടെ മനസ്സിൽ എന്താണ്? ഈ സാത്താന്റെ അന്ധകാര ശക്തിക്ക് ഇത്രമേ ശക്തി ഉണ്ടോ എന്ന് പോലും ചിന്തിക്കുന്നു. ഇത്രമാത്രം മനുഷ്യനെ വഴിവിഴപ്പിക്കുവാനും മനുഷ്യനെ ആകപ്പാടെ ആശയക്കുഴപ്പത്തിലാക്കുവാനായിട്ട് ഇത്രയും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരു ജനതയെ മുഴുവൻ അന്ധകാര ശക്തിയിലേക്ക് വലിച്ചഴച്ചുകൊണ്ടുപോയി അവരെ നരകത്തിന് യോഗ്യരാക്കുന്ന ആ ദൈവത്തെ ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് എൻ്റെ ചിന്താഗതി. ഒരു ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ശരിയുണ്ട്. കാരണം ദി ഗോഡ് എന്ന് പറഞ്ഞ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അള്ളാഹു എന്നൊരു നിയമം, ഒരു പേരാകുമ്പോൾ, ഒരു നേമിംഗ് വേർഡ് ആകുമ്പോഴാണ് അവിടെ പ്രശ്നം വരുന്നത്. കാരണം ഇവിടെ തന്നെ ഇവിടെ ഈ അള്ളാഹു എന്ന് പറയുന്നതിന് ഈ ലാത്തെയും മനാത്തെയും അവരുടെ മക്കളാണെന്നൊക്കെ ഈ ഖുറാനിൽ പറയുന്നുണ്ട്. അതിനെയൊക്കെ മാറ്റി പ്രത്യേകം ഒരു ദൈവത്തെ അവിടെ സൃഷ്ടിച്ചെടുക്കുന്നതായിട്ടാണ് നമ്മുടെ ഈ വിശ്വാസത്തിൽ കാണുന്നത്. ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഈ മനുഷ്യർ ഇത്രമാത്രം അന്ധകാരത്തിൽ പോയി ഈ നീച പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഈ വലിയ ഒരു അന്ധകാര ശക്തി ഇവരിൽ വ്യാപരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത്രമാത്രം വിചിത്രമായ കാര്യം തന്നെയാണ് ഈ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഇതിനെ ശരിയായി ഇതിന് ഉത്തരം മനസ്സിലാക്കി തരേണ്ടത് ഇതെന്താണെന്ന് ഇവരെന്ന് ആലോചിച്ച് ഈ നമ്മുടെ ഈ സഹോദരന്മാര്, ഇസ്ലാം സഹോദരന്മാര് വേണം ഇത് ചിന്തിച്ച് മനസ്സിലാക്കി ഇതിനിപ്പോ ഒരു ആൻസർ പറയേണ്ടത്. അവരെ നമുക്ക് ഇതിനകത്ത് ഒന്ന് ക്ഷണിച്ച് അവരുടെ അഭിപ്രായം എന്താണെന്ന് ആരായുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ബ്രേക്ക് ആയി പോകുന്നു. എന്നാ ഒരു
അഞ്ചു മിനിറ്റ് ഞാൻ ഒന്ന് വരാം, നെക്സ്റ്റ് അടുത്ത ആളുടെ അടുത്തേക്ക് പൊക്കോളൂ. അടുത്ത പേര് ലോവൻ, ലോവൻ ലോവൻ എന്താണ് പറയാനുള്ളത്? ലോവൻ കേൾക്കുന്നുണ്ടോ? ലോവൻ ലോവൻ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. നമ്മുടെ അലി ഫിലിപ്പ് സഹോദരനുണ്ട്. അലി ഫിലിപ്പ് സഹോദര, അള്ളാഹു ഇസ്ലാമിന് മുൻപും ശേഷം വിഷയാവതരണമൊക്കെ താങ്കൾ കേട്ടിട്ടുണ്ടാകാം. താങ്കളൊരു നമ്മളെ ചാക്കോ പാസ്റ്റർ അവതരിപ്പിച്ചതായ വിഷയം വളരെ അർത്ഥവത്തായ ഒരു വിഷയമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇസ്ലാമിന് മുമ്പ് അള്ളാഹു, ഇസ്ലാമിന് ശേഷമുള്ള അള്ളാഹു എന്ന വിഷയം രണ്ടായി തന്നെ വളരെ ആഴമായി ബൈബിൾ വാക്യങ്ങളും ഖുർആൻ വാക്യങ്ങളും ഇസ്ലാമിക ചരിത്ര രേഖകളും വെച്ചുകൊണ്ട് ചാക്കോ പാസ്റ്റർ അവതരിപ്പിച്ചത് നാം എല്ലാം കേൾക്കുകയുണ്ടായി. ഖുർആനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ മറ്റ് ഹദീസുകളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നീ വിഷയങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. അതിനുശേഷം സിജോ ബ്രദർ പറഞ്ഞ കാര്യങ്ങൾ അതിനോട് ചേർത്ത് നമ്മളെല്ലാവരും കേട്ടതായ കാര്യങ്ങളാണ്. അതുപോലെ ജോർജ് ബ്രദർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ അർത്ഥമായി ചിന്തിക്കേണ്ടതായ വിഷയങ്ങളാണ്. വാസ്തവത്തിൽ ഇസ്ലാമിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ 6-ാം നൂറ്റാണ്ടിലാണ്. അതിന്റെ ആവിർഭാവം എന്ന് പറയുന്നത് അതിനു മുമ്പ് വാസ്തവത്തിൽ അറബികൾ വിഗ്രഹാരാധികളായിരുന്നു എന്ന് നമുക്ക് ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ തന്നെ നമുക്ക് വളരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വാസ്തവത്തിൽ അറബികൾ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നത് നോഹയുടെ മകനായ ഷേമിന്റെ വംശ പരമ്പരയിൽപ്പെട്ടവരാണ് അറബികൾ, അല്ലെങ്കിൽ യാരേബ് എന്ന് പറയുന്നത് ആണത്ര യാരേബ്. ഈ മനുഷ്യന്റെ സന്തതികൾ അവരുടെ അധിവാസ പ്രദേശമാണ് ആരബ്യ എന്ന് പറയാം. അതാണ് വാസ്തവത്തിൽ ക്രമേണ രൂപപ്പെട്ട് അറേബ്യ ആയി തീർന്നത് എന്ന് ചില ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോഴേ 3 കൂട്ടരാണ് അറബികൾ എന്ന് പറയുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യവും 21-ാം അധ്യായത്തിന്റെ 14 മുതൽ 21 വരെ വാക്യങ്ങളും വായിക്കുമ്പോഴേ ഷേമിന്റെ വംശം, ഏശാവിന്റെ ഒരു വംശം, ഇസ്മായിലിന്റെ ഒരു വംശം, അങ്ങനെ 3 കൂട്ടരായതിനെ ഇസ്ലാമിക പറയുന്നത് ബാഹിദ അറബികൾ, 2-ാമത് ആരിബ്യ അറബികൾ, 3-ാമത്തത് മുസ്തരിയ അറബികൾ. അങ്ങനെ 3 കൂട്ടം അറബികളാണ്. ഈ അറബികളായിരിക്കുന്നവർക്ക് ഇസ്രായേലിന് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇവർക്ക് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് നമ്മള് കേരളത്തിലൊക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നോക്കുമ്പോൾ ഓരോ അമ്പലത്തിലും ഓരോ ദൈവങ്ങളായിരിക്കും പലയിടങ്ങളിലും. ഇതുപോലെ അവരവരുടെ ഗോത്രങ്ങൾക്ക് പ്രത്യേക ദേവന്മാരുണ്ടായിരുന്നു. 360 ദേവീദേവന്മാരിൽ ഓരോ ഗോത്രങ്ങൾക്കും, അതിലെ പ്രധാന ദേവനായിരുന്നു അള്ളാഹു. അത് ഖുറൈശി ഗോത്രത്തിന്റെ ആണെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ പേര് ഹുബാൽ, അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചന്ദ്രദേവൻ. അടുത്തതെന്ന് പറയുന്നത് ഈ അള്ളാഹുവിന്റെ പെൺമക്കളാണ്. ഖുർആനിൽ തന്നെ വളരെ വ്യക്തമായിട്ടത് ചാക്കോ പാസ്റ്റർ അത് അവതരിപ്പിച്ചു. 59-ാം അധ്യായത്തിലെ നമ്മളിത് കാണുന്നുണ്ട്. ഈ ഓരോ ദേവന്മാർക്കും അവർക്ക് അവരുടേതായ സ്വഭാവങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പന്മക്കൾ എന്ന നിലയില് 3 പേരാണ് പ്രധാനപ്പെട്ടവരുണ്ടായിരുന്നത്. അൽ മനാത്ത എന്ന് പറയുന്ന ആ ദേവൻ, അല്ലെങ്കിൽ ദേവിക്ക് മരണത്തിന്റെയും വിധിയുടെയും ദേവത എന്ന പേരിലാണ് മനാത്ത അറേബ്യയിൽ അറിയപ്പെട്ടിരുന്നതെന്ന് പറയുന്നത്. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന വഴിക്ക് ഖുദായിദ് എന്ന സ്ഥലത്തായിരുന്നു അത്രേ ഈ അജ്റൽ അസ്വദ് എന്ന കറുത്ത കല്ലും മനാത്തിനെയും പ്രതിഷ്ഠിച്ചിരുന്ന പറയുന്നത്. അവസ്, അസ്ജറജ് എന്നീ ഗോത്രങ്ങൾ അവരുടെ
പ്രധാന ആരാധനാമൂർത്തിയായിട്ട് ആരാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ 360 ദേവീ ദേവന്മാരിൽ പ്രധാനികളായിരുന്നു. അപ്പോൾ ഈ ചന്ദ്രദേവനായ അല്ലെങ്കിൽ ഉപാലിന്റെ മക്കളായിരുന്നു, പെൺമക്കളായിരുന്നു ലാത്തയും മനാത്തയും ലുസയും. അതുപോലെ തന്നെ ഹജ്റൽ അസ്വദ് എന്ന കറുത്ത കല്ലിനെയും മക്കയിൽ പോയിട്ട് അത് ഒഴിവാക്കിയിട്ടില്ല, 358 തല്ലി തകർത്തു. തല്ലി തകർത്തിട്ട് ഹജ്റൽ അസ്വദ് എന്ന കറുത്ത കല്ലിനെ മക്കയിലും പ്രതിഷ്ഠിച്ച് മുഹമ്മദിന്റെ ഗോത്രം, മുഹമ്മദിന്റെ ഗോത്രമെന്ന് പറയാൻ പറ്റത്തില്ല, മുഹമ്മദ് ഏത് ഗോത്രത്തിലാണെന്ന് പറയാനായിട്ട് പറ്റുകയില്ല. കാരണം മുഹമ്മദിന്റെ ജനനത്തെ കുറിച്ച് ഇന്ന് പല വ്യക്തികളും പല രീതിയിലാണല്ലോ പറയുന്നത്, ഇസ്ലാമിക ചരിത്രം തന്നെ. എന്നാൽ ഞങ്ങളൊക്കെ ചെറുപ്പത്തില് മദ്രസയിൽ പോയി പഠിക്കുമ്പോൾ മുഹമ്മദ് അബ്ദുള്ളയുടെയും ആമിനയുടെയും മകനാണെന്നൊക്കെയാണ് പഠിപ്പിച്ചത്. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മുഹമ്മദിന്റെ പിതാവ് ആരാണെന്ന് പോലും വ്യക്തമായി അറിയാത്തതായ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പൊ ആ വിഷയം വിട്ട്, രണ്ടാമതായിട്ട് അല്ലുസ എന്ന് പറയുന്നത്, അല്ലുസ എന്ന് പറയുന്നത് ശക്തിയുടെയും അധികാരത്തിന്റെയും ദേവത, പ്രഭാത നക്ഷത്രം. മക്കയിൽ നിന്നും തായിഫിലേക്കുള്ള വഴിയാണ് ഉസ്സാദേവിയുടെ ആരാധനാ സ്ഥലം എന്ന് പറയുന്നത്. ബെദുയിൻ ഗോത്രങ്ങളിൽ പലരും ഉസ്സാദേവി ആരാധിച്ചിരുന്ന മുഹമ്മദ് നബിയുടെ ഗോത്രമായ ഖുറൈശി, ഉസ, ഗൻമ, കിനാന, ബലി, സക്കീഫ് എന്നീ ഗോത്രങ്ങൾ ഈ ഉസ്സാദേവിയെ പ്രധാന ദേവതയായിട്ട് കരുതി അവർ പൂജിച്ചിരുന്നു. ഒരു ചരിത്രത്തിൽ പറയുന്നത് മൊന്തി രാജാവ് ഒരിക്കൽ 400 മനുഷ്യരെ ഈ ദേവിക്ക് ബലി നൽകിയതായിട്ട് പറയപ്പെടുന്നു. ഇന്ത്യയിലെ കാളിയുടെ പല സ്വഭാവങ്ങളും ഈ ദേവിക്ക്, ഈ ഉസ്സാദേവിക്ക് ഉണ്ടായിരുന്നതാണ് ചരിത്രത്തിൽ ചില പുസ്തകങ്ങളിൽ പറയപ്പെടുന്നത്. മൂന്നാമതായിട്ട് അല്ലാത്ത്. അല്ലാത്ത് എന്ന് പറയുന്നത് അൽ ഇലാഹത്ത് എന്ന പദം ലോപിച്ചാണ് ഈ പേരുണ്ടായതെന്ന് ചിലർ വാദിക്കുന്നുണ്ട്. തായിഫിനടുത്തുള്ള വജ്ജ എന്ന സ്ഥലത്തായിരുന്നു അത്രേ അല്ലാത്തയുടെ ആരാധനാ സ്ഥലം. ഈ ദേവിയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അവാഷിൻ, ഇബിൻ നിഷാം എന്നീ ഗോത്രങ്ങളുടെ പ്രധാന ആരാധനാമൂർത്തിയായിരുന്നു അല്ലാത്തെന്ന് പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹു നബിയുടെ ജീവചരിത്ര പുസ്തകത്തിൽ എഴുത്തുകാരനായ അബൂ സലീം അബ്ദുൽ ഹബ് പറയുന്നത് അള്ളാഹുവെ സംബന്ധിച്ച സങ്കല്പം തീർച്ചയായും നിലനിന്നിരുന്നു. അവനെ ദേവന്മാരുടെ ദേവനോ മഹാദേവനോ ആയി ജനങ്ങൾ അംഗീകരിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളെ കൂട്ടി യോജിച്ച് വായിക്കുമ്പോൾ തീർച്ചയായും ഈ അള്ളാഹു എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അറബികൾ ആരാധിച്ചിരുന്ന ഖുറൈശി ഗോത്രത്തിന്റെ പ്രധാന ദേവനായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. പിന്നീട് മുഹമ്മദ് ഈ അള്ളാഹുവിനെ ഏകദൈവമാക്കി ഉയർത്തിയതിന് ശേഷം 23 ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ അന്നത്തെ ജനം മുഹമ്മദിന്റെ പ്രവാചകത്വം ചോദ്യം ചെയ്തപ്പോൾ ഒരു അത്ഭുതമോ അടയാളമോ അല്ലെങ്കിൽ അതിന് വ്യക്തമായ ഒരു മറുപടി നൽകാനോ ഒന്നും തന്നെ ഈ അള്ളാഹുവിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പല വ്യക്തികളൊന്ന് ചോദിച്ചു, ഞങ്ങളൊരു അടയാളം കാണിച്ചതാ, മറ്റു പ്രവാചകന്മാരൊക്കെ യഹൂദന്മാർ വന്ന് പ്രവാചകന്മാരൊക്കെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷെ എന്തുകൊണ്ടാണ് നിന്റെ പ്രവാചകത്വം തെളിയിക്കാനായിട്ട് ഒരു അത്ഭുതമോ അടയാളമോ ഒന്നും ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് പറയാൻ, നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്ക ഒരു അടയാളം കിട്ടനെ കേട്ടു. അപ്പോൾ അത്രമാത്രം പരിതാപകരമായ ഒരവസ്ഥയായിരുന്നു അന്ന് അള്ളാഹുവിനുണ്ടായിരുന്നത്. 23 അള്ളാഹുവിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. യേസുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോഴ് മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക്, സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകി. മനുഷ്യന്റെ ഏറ്റവും പറഞ്ഞ പാപമായിരുന്നു, ആ പാപത്തിലൂടെയാണ് മനുഷ്യന് രോഗിയായി മാറിയത്, മരണം സംഭവിച്ചത്, പ്രശ്നങ്ങൾ ഉണ്ടായത്, പ്രയാസങ്ങള്, ദുഃഖങ്ങള്, വേദനകളിലൊക്കെ കടന്നത് പാപത്തിന്റെ ഫലമായിട്ടായിരുന്നു. ആ പാപത്തിന് യേശു കർത്താവ് എന്ത് ചെയ്തു? വ്യക്തമായ ഉത്തരം നൽകി, ആ പാപം മോചിച്ചു. അത് ഒരു ഉദാഹരണം പറഞ്ഞ 38 കുളക്കടയിൽ കിടന്ന ആ വ്യക്തി അവനോട് എന്താ കർത്താവ് പറഞ്ഞ, 38 നീ ഇവിടെ കിടക്കുന്നു, കിടക്കെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു. പിന്നീട് ദേവാലയത്തിൽ തരണ്ടപ്പോ പറഞ്ഞു,
നീ പാപം ചെയ്യരുത്. അപ്പോ പാപമായിരുന്നവന്റെ പ്രശ്നം. അതുപോലെ തന്നെ അള്ളാഹു ഈ 23 വർഷക്കാലം ഒന്നും ചെയ്യാനായിട്ട് മുഹമ്മദിലൂടെ ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അള്ളാഹു ഒരിക്കലും സർവശക്തനാണെന്നോ സർവജ്ഞാനിയാണെന്നോ തൈലം കഴിവുള്ളവനാണെന്നോ ഒരിക്കലും നമുക്ക് പറയാനായിട്ട് സാധ്യമല്ല. അപ്പോൾ ഈ അള്ളാഹു എന്ന് പറയുന്നത് 360 ദേവീ ദേവന്മാരിൽ ഒരു ദേവനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയമില്ല. ഇത്രയുമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു അലി ഫിലിപ്പ് സഹോദരൻ.